السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله، الصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وأصحابه الفائزين برضوان الله. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله إلى كافة الخلق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا. والصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي، أدركني يا حبيب الله. يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الجود والكرم. സർവാധനരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, രക്ഷിതാക്കൾ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ ഒരുപാട് മഹാത്മ്യങ്ങൾ നിറഞ്ഞ പവിത്രമായ ഷഅബാനിൽ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തു ചൊല്ലാൻ വേണ്ടി ഒരുക്കിയ മജ്ലിസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അല്പം കാര്യങ്ങൾ കേൾക്കാനും പറയാനുമാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു തആല പുറത്ത് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള മനസ്സും തൗഫീഖും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, സ്നേഹജനങ്ങൾ, പരിശുദ്ധമായ ദീനിന് ഖിദ്മത്ത് ചെയ്ത മഹോന്നതന്മാരായ നേതാക്കൾ, അവരുടെ എല്ലാവരുടെയും പാരത്രിക ജീവിതം അല്ലാഹു തആല സ്വർഗീയമാക്കി കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ ആരാണ് എന്ന ചോദ്യത്തിന് വിവിധങ്ങളായ മേഖലകളിലൂടെ മറുപടി പറയാൻ ഖുർആനിൽ വ്യത്യസ്തങ്ങളായ സൂക്തങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ്, അവിടുത്തെ മഹാത്മ്യങ്ങളെയെല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്ന പ്രയോഗങ്ങളിൽ
പരിശുദ്ധമായ ഖുർആൻ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ വൈവിധ്യമാർന്ന സൂക്തങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും മനോഹരമായ അല്ലെങ്കിൽ ഏറെ നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരായത്താണ് അല്ലയോ പ്രവാചക പ്രഭു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ലോകത്തിന് ദൂതരായി അയച്ചിട്ടില്ല, അല്ലെങ്കിൽ അവിടുത്തെ ലോകത്തിന് റസൂലായി നിശ്ചയിച്ചിട്ടില്ല. ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, പ്രപഞ്ചത്തിന് മുഴുവനും കാരുണ്യമായിട്ടല്ലാതെ തങ്ങളെ നിയോഗിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വത്തിന്റെ വളരെ മനോഹരമായ ഒരു പ്രയോഗമാണ് ഈ ആയത്ത് ഉൾക്കൊള്ളുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളെ റഹ്മത്തായിട്ട് മാത്രമാണ് നിയോഗിച്ചിട്ടുള്ളത്. ലോകത്തുള്ള എല്ലാ വസ്തുവകകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരുണ്യമാണ്. തങ്ങളെ അനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കും, തങ്ങളെ വിശ്വസിച്ചവർക്കും വിശ്വസിക്കാത്തവർക്കും, തങ്ങളെ അംഗീകരിച്ചവർക്കും അംഗീകരിക്കാത്തവർക്കും, മനുഷ്യർക്കും ജിന്നുകൾക്കും മലക്കുകൾക്കും ലോകത്തുള്ള എല്ലാ വസ്തുവകകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരുണ്യമാണ്. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരുണ്യമായത്? ഇന്നമ അന റഹ്മത്തുൻ മുഹ്ദാ, എന്റെ കാരുണ്യം ഏതെങ്കിലും ഒരു കർമ്മം ചെയ്തതുകൊണ്ട് കിട്ടിയ കാരുണ്യമല്ല, ആരാധനകൾ കൊണ്ട് നേടിയെടുത്ത ഒരു പദവിയല്ല, ദാനധർമ്മങ്ങൾ കൊണ്ട് ആർജിച്ചെടുത്ത ഒരു സ്ഥാനമല്ല. അല്ലാഹു തആല എന്നെ കാരുണ്യത്തിന്റെ പ്രതിരൂപമായി നിയോഗിച്ചതാണ്, അല്ലാതെ ഏതെങ്കിലും കർമ്മങ്ങളാൽ, ഉദ്യോഗങ്ങളാൽ, അനുഷ്ഠാനങ്ങളാൽ, ആരാധനകളാൽ, ആചാരങ്ങളാൽ, അങ്ങനെ ഏതെങ്കിലും നിലയിൽ ആയി വന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യത്തിന്റെ പ്രതിരൂപമായി എന്നെ നിയോഗിച്ചതാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, വല്ലാഹു ഹുവൽ മുഅ്തി വ അനൽ ഖാസിമ, ഈ ലോകത്തിന് ആവശ്യമുള്ളതെല്ലാം നൽകുന്നതിന്റെ ഉടമസ്ഥൻ അല്ലാഹുവാണ്, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും രക്ഷിതാവും സ്രഷ്ടാവും പരിപാലകനും എല്ലാം അല്ലാഹുവാണ്. എന്നാൽ ലോകത്തിനാവശ്യമുള്ള കാര്യങ്ങളെല്ലാം വിതരണം ചെയ്യാനുള്ള അല്ലാഹുവിന്റെ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ അല്ലാഹു ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് ആരെയാണ്? വഅനൽ ഖാസിമു, ഞാനാണ് വിതരണം ചെയ്യുന്നത്. അല്ലാഹുവിന്റെ കാരുണ്യം ഒന്നാകെ എനിക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ളതാണ്. ലോകത്തിന് മുഴുവനുമുള്ള കാരുണ്യവും നന്മകളും വിതരണം ചെയ്യാൻ അല്ലാഹു തആല ഏൽപ്പിച്ചിട്ടുള്ളത് എന്നെയാണ്.
وكلهم من رسول الله ملتمسوا عرفا من البحر أو رشفا من الديم وواقفون لديه عند حديم من نقطة العلم أو من شكلة الحكم എല്ലാ പ്രവാചകന്മാരും ഓരോരോ കാലങ്ങളിൽ അവരുടെ ജനതയെ നയിച്ചിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാരും ലോകത്ത് പറഞ്ഞ ഏറ്റവും പരമമായ വസ്തുത അല്ലാഹു അല്ലാതെ ആരാധനയ്ക്കർഹനില്ല എന്ന തൗഹീദാണ്. ഓരോ പ്രവാചകന്മാരും അതാതു ജനതകൾക്ക് യോജിച്ച ശരീഅത്തുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അവരുടെ എല്ലാവരുടെയും ശരീഅത്ത് അവര് ലോകത്തിന് അവതരിപ്പിച്ചു കൊടുത്ത വ്യവസ്ഥിതികൾ, അവര് ലോകത്തിന് അവതരിപ്പിച്ചു കൊടുത്ത നിയമങ്ങൾ എല്ലാം ലഭിച്ചത് എവിടെ നിന്നാണ്? വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസു. എല്ലാവർക്കും എല്ലാ നന്മയും ലഭിച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളിൽ നിന്നാണ്. അമ്പിയാക്കന്മാർക്ക് മുഴുവനും സ്ഥാന പദവികളും മഹത്വങ്ങളിൽ ലഭിച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുടെ ലോകത്ത് നിന്നാണ്. വിതരണം ചെയ്യുന്നത് ഹബീബായ തങ്ങളാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഖുല്ലത്ത് എന്ന പദവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അൻവാറുകളിൽ നിന്ന് ലഭിച്ചതാണ്. മൂസ നബി അലൈഹിസ്സലാമിന്റെ കലീമുല്ലാഹി എന്ന പദവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അൻവാറുകളിൽ നിന്ന് ലഭിച്ചതാണ്. റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാമിന്റെ സ്ഥാന ബഹുമാനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിതരണം ചെയ്ത അനുഗ്രഹങ്ങളുടെ ശകലമാണ്. ഇങ്ങനെ നോക്കിയാൽ ഏതേത് പ്രവാചകന്മാരുടെയും ഏതേത് ഔലിയാക്കളുടെയും വിലായത്താകട്ടെ നുബുവത്താകട്ടെ എല്ലാ മഹത്വങ്ങളും എല്ലാ ബഹുമാനങ്ങളും വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസു. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതാണ്. എല്ലാ അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയും നേതാവാണ് റഹ്മത്തുല്ലിൽ ആലമീൻ قائد الور المحجلين سيدنا ونبينا محمد رسول الله صلى الله عليه وعلي واصحابه وسلم دنگل آ نبي صلى الله عليه وسلم دنگل ഈ ഒരു ശരിയായ സാരത്തിലും അർത്ഥത്തിലും അറിയുക എന്നതാണ് വിശ്വാസികളായ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കേണ്ടത് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായിട്ടല്ല, ഒരു രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായിട്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണേണ്ടത് നമുക്ക് തൊഴിൽ നൽകുന്ന ഒരു മുതലാളിയുടെ സ്ഥാനത്തല്ല, നമുക്ക് ജന്മം നൽകിയ പിതാവിന്റെ സ്ഥാനത്തല്ല, നമ്മെ പ്രസവിച്ച് പോറ്റി വളർത്തിയ മാതാവിന്റെ സ്ഥാനത്തല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൽപ്പിക്കേണ്ട സ്ഥാനം എവിടെയാണ്? ഈ ലോകത്ത് വെച്ച് കൽപ്പിക്കപ്പെടാവുന്ന ഏറ്റവും വലിയ സ്ഥാനമാണ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലെ സ്ഥാന ബഹുമാനങ്ങളാൽ ഒരു സൃഷ്ടിയും ഇല്ല തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലെ
സ്ഥാന മഹത്വങ്ങളുള്ളത് സ്രഷ്ടാവായ അല്ലാഹു മാത്രമാണ്. അത് ഖാലിഖിന്റെ സ്ഥാനമാണ്, സ്രഷ്ടാവിന്റെ സ്ഥാനമാണ്. അല്ലാഹു കഴിഞ്ഞാൽ പിന്നെ താഴോട്ടുള്ള ഏറ്റവും വലിയ പദവി അഫ്ളലുൽ ഖൽഖി റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനത്തിന്റെ മേലെ ഒരു പ്രവാചകന്റെ സ്ഥാനമില്ല, ഒരു വ്യക്തിക്കും സ്ഥാന ബഹുമാനങ്ങളില്ല. അതിന്റെ മേലെ ഒരു സ്ഥാനമുള്ളത് അത് ഉലൂഹിയത്തിന്റെ സ്ഥാനമാണ്. അത് രക്ഷിതാവായ അല്ലാഹുവിന് മാത്രമുള്ളതാണ്. അവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ആരാണ് എന്ന് നോക്കിയാൽ ഓക്കെ മറത്ത ബാഹേരാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുടെ സ്ഥാനം അത്രമേൽ ഉയർന്നതാണ്. കൈഫ തർഖാ റുഖിയകൽ അംബിയാഉ മഹാനരായ ഇമാം ബൂസീർ റളിയല്ലാഹു അൻഹു തുടങ്ങിയതുപോലെ, ഹംസിയ്യത്തുൽ നബവിയ്യയുടെ പ്രാരംഭത്തിൽ എഴുതിയതുപോലെ, നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ എത്രമേൽ ഉന്നതമായ സ്ഥാനത്തിലാണുള്ളത് എന്ന് മനസ്സിലാക്കുമ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് റസൂലായി കിട്ടിയത്, നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് ലഭിച്ചത്, നമുക്ക് അനുകരിക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് ലഭിച്ചത് റഹ്മത്തുൽ ലിലാലമീൻ എന്ന സ്ഥാനം ഉള്ളതുകൊണ്ടാണ്. വിശദീകരണങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കരുണ എന്ന പ്രത്യേക മഹത്വം നൽകിയപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഭൂമി ലോകത്ത് മഹാന്മാരായ സ്വഹാബത്തിന്റെ കൂടെ മനുഷ്യന്മാരുടെ ജീവിതക്രമങ്ങളോടൊപ്പം അവരുടെ രാപ്പകലുകളോട് ഇഴുകി ചേർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചത് അല്ലാഹു തആല നമുക്ക് മുത്ത് നബിയിലൂടെ കരുണ വെച്ചത് കൊണ്ടാണ്. അല്ലെങ്കിൽ അവിടുന്ന് കരുണയുടെ അരുണപാത്രമായത് കൊണ്ടാണ്. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് അറിയാനോ അല്ലെങ്കിൽ ഇങ്ങനെയൊന്ന് പരിചയപ്പെടാനോ പോലും സാധ്യമല്ല. മഹാന്മാരായ സ്വഹാബത്തിന്റെ ഭാഷ ഈ വിധത്തിൽ ഒരുപാട് തന്നെ വിശദീകരിക്കാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ നോക്കാൻ എല്ലാ സ്വഹാബിമാർക്കും കഴിയുമായിരുന്നില്ല. വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് വർണ്ണിക്കാൻ എല്ലാ സ്വഹാബിമാർക്കും കഴിയുമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തി മഹത്വത്തിന്റെ രഹസ്യം പറയാൻ ഒരു സ്വഹാബിക്കും പൂർണ്ണമായി സാധ്യമായിരുന്നില്ല. കാരണം എന്തേ? അല്ലാഹു തആല അത്രയും വലിയ സ്ഥാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾക്ക് നൽകിയത്. കണ്ടില്ലേ, പരിശുദ്ധമായ ഖുർആനിൽ ഒരേ വിഷയം രണ്ട് സ്ഥലത്ത് പറയുന്നത് കാണാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചേർത്തുകൊണ്ടും അല്ലാതെയും പറയുന്നതായി കാണാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ലോകത്തിന് മുഴുവനും ഉള്ള ഉത്ബോധനമായി പഠിപ്പിക്കുകയാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ فَسَبِّحْ بِحَمْدِ رَبِّكَ وَاسْتَغْفِرْهُ إِنَّهُ كَانَ تَوَّابًا പരിശുദ്ധമായ ഖുർആൻ ഇവിടെ പറയുന്നത് فَسَبِّحْ بِحَمْدِ رَبِّكَ അല്ലാഹുവിനെ
തസ്ബീഹ് ചെയ്യുക, അല്ലാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തുക. അല്ലാഹുവിന്റെ മഹത്വത്തെ നിങ്ങൾ വാഴ്ത്തുകയും അവനെ സ്തുതിക്കുകയും എല്ലാം വേണം. നിങ്ങൾ അല്ലാഹുവിനോട് തൗബ ചെയ്യണം, മാപ്പിരക്കണം. ഇന്നഹു കാന തവ്വാബ, അല്ലാഹു തൗബ സ്വീകരിക്കുന്നവനാണ്. നിങ്ങൾ തസ്ബീഹ് ചെയ്യുകയും ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്കൊരു സുവിശേഷം പറഞ്ഞു തരാം. അല്ലാഹു തആല തൗബ സ്വീകരിക്കുന്നവനാണ് എന്ന് സുവിശേഷം പറഞ്ഞു തരാം. ഇതേ വിഷയം തന്നെ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് പറയുന്നത് കേട്ടോളൂ. വലോ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. വലോ അന്നഹും ഇല്ലലമു അൻഫുസഹും, അവർ അവരുടെ ശരീരങ്ങളോട് അക്രമം ചെയ്താൽ അഥവാ ആളുകൾ തെറ്റു ചെയ്താൽ, ഓരോരുത്തരും ചെയ്യുന്ന തെറ്റുകൾ അവരവരുടെ ശരീരത്തോടുള്ള അതിക്രമമാണ്, ആ തെറ്റുകാരണമായി അല്ലാഹുവിൽ നിന്നുള്ള ശിക്ഷ ലഭിച്ചേക്കാം, അല്ലാഹുവിന്റെ മുമ്പിൽ കുറ്റവാളിയാകാം. അപ്പോൾ തെറ്റുകൾ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളോട് ചെയ്യുന്ന അക്രമമാണ്. തൽക്കാലം നമുക്ക് ആനന്ദമായി തോന്നും, തൽക്കാലം നമുക്ക് രസമായി തോന്നും, എന്നാൽ തെറ്റുകൾ നമ്മൾ നമ്മളോട് ചെയ്യുന്ന അക്രമമാണ്. ഒരാൾ മദ്യപാനം നടത്തിയാൽ അടിസ്ഥാനപരമായി അയാൾ അയാളെ തന്നെ അക്രമിച്ചതിന്റെ തുല്യമാണ്. ഒരാൾ വൃത്തികേടുകൾ ചെയ്താൽ തൽക്കാലം രസമുണ്ടാകാം, ആനന്ദമുണ്ടാകാം, പക്ഷേ അയാൾ അയാളോട് തന്നെ അക്രമം ചെയ്യുന്നതിന് തുല്യമാണ്. അങ്ങനെ ആളുകൾ തെറ്റു ചെയ്താൽ വലോ അന്നഹും ഇല്ലലമു അൻഫുസഹും, അവരവരുടെ ശരീരങ്ങളോട് അക്രമം ചെയ്തു, എന്നിട്ടോ അവർ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബീ വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ വന്നാൽ, പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, തങ്ങളുടെ അടുക്കലേക്ക് അവർ വന്നാൽ ഫസ്തഗ്ഫറ ലഹുമുർ റസൂൽ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ വെച്ച് അല്ലാഹുവിനോട് മാപ്പിരക്കുകയും അവർക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാപ്പ് ചോദിക്കുകയും ചെയ്താൽ ലവജദുല്ലാഹ, അവർക്ക് അല്ലാഹുവിനെ ലഭിക്കുന്നതാണ്. തവ്വാബൻ റഹീമ, കാരുണ്യവാനും തൗബ സ്വീകരിക്കുന്നവനുമായി ലഭിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞ ആയത്തിൽ എന്താണ് പറഞ്ഞത്? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു, നിങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടി അവന്റെ മഹത്വത്തെ വാഴ്ത്തിയാൽ നിങ്ങൾക്ക് പൊറുത്തു തരും എന്ന പ്രയോഗമല്ല പറഞ്ഞത്, നിങ്ങൾക്ക് കാരുണ്യം ചെയ്യുമെന്ന പ്രയോഗമല്ല പറഞ്ഞത്. അവിടെ ഒരു വസ്തുത പറയുകയാണ്, അല്ലാഹു പൊറുത്തു തരുന്നവനാണ്. അതേ സമയത്ത് അതേ ഇസ്തിഗ്ഫാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ നിന്നായാൽ അല്ലാഹു പൊറുത്തു തരുന്നവനാണെന്ന പ്രയോഗമല്ല. ലവജദുല്ലാഹ, അവർ അല്ലാഹുവിനെ എത്തിക്കുന്നതാണ് തവ്വാബൻ റഹീമ, തൗബ സ്വീകരിക്കുന്നവനായി. അതുമാത്രമല്ല, കാരുണ്യം ചെയ്യുന്നവനായി ലഭിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബീ വസല്ലമ തങ്ങളുടെ അടുക്കൽ ചെന്ന് ഇസ്തിഗ്ഫാർ ചെയ്താൽ സാധാരണ ഇസ്തിഗ്ഫാർ ചെയ്യും പോലെയല്ല, അതിനേക്കാൾ വലിയ ഇരട്ടി പ്രതീക്ഷകളാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രമേൽ കാരുണ്യത്തോടെയാണ് തങ്ങളെ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് നമുക്ക് ചേരാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഇദ്ലാ ദലീല അല ത്വരീഖി ഇലൽ ഇലാ ഇല്ലാ മുതാബഅത്തു റസൂലിൽ മുക്മില ഫി ഹാലിഹി വഫാലിഹി വമഖാലിഹി ഫതതബ്ബ അൻവ അല്ലാഹുവിലേക്ക് ചേരാൻ വേറെ ഒരു വഴിയും ഇല്ല. ഈ ലോകത്തിന് മുഴുവനും ആവശ്യമുള്ളത് അല്ലാഹുവിന്റെ തൃപ്തിയാണ്, രക്ഷിതാവായ റബ്ബിന്റെ തൃപ്തിയാണ്. ഹുദാ കീ റസാ ഈ ലോകത്തിന് മുഴുവനും ആവശ്യമുള്ളത് അല്ലാഹുവിന്റെ തൃപ്തിയാണ്. അങ്ങനെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ തൃപ്തി ആവശ്യമുണ്ടെങ്കിൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബി വസല്ലം തങ്ങളുടെ പൊരുത്തം ലഭിച്ചാലല്ലാതെ അല്ലാഹുവിന്റെ പൊരുത്തം നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ആ അല്ലാഹുവിന്റെ പ്രീതി നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബി വസല്ലം തങ്ങളുടെ പൊരുത്തം നമ്മൾ കരസ്ഥമാക്കുകയല്ലാതെ വേറെ ഒരു മാർഗവും നമുക്ക് ലഭിക്കാനില്ല. ആ ഒരു ചെറിയ സന്ദേശത്തിലേക്കാണ്, അല്ലെങ്കിൽ വലിയ ഒരു ആശയത്തിന്റെ പ്രാഥമിക വിഷയത്തിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ ഒരു മേഖലയിലൂടെ ഖുർആൻ പറയുന്നത് വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽആലമീൻ. നമുക്കെല്ലാം കാരുണ്യമാണ്, ഈ ഉമ്മത്തിന് എന്തെല്ലാം കാരുണ്യമാണ്! ഇവിടെയുള്ള വിശ്വാസികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും തങ്ങളുടെ കാരുണ്യം ലഭിച്ചിട്ടുണ്ട്. അബൂ ജഹലിനും ഉത്ബത്തിനും ശൈബത്തിനും വലീദിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബദ്ധവിരോധികൾക്ക് വരെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യമുണ്ട്. അതേ കാരണം എന്താണ്? അത് ആലോചിപ്പിക്കാൻ വേണ്ടിയാണ് ഖുർആൻ പറയുന്നത് അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അല്ലയോ ഹബീബായ നബിയെ, അവിടുന്ന് കണ്ടില്ലേ? ലോകമേ നിങ്ങൾക്ക് വായിക്കാൻ നേരമായില്ലേ? കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ആനപ്പടയോട് അല്ലാഹു തആല എങ്ങനെയാണ് നടപടിയെടുത്തത് എന്ന് കണ്ടില്ലേ? ഇത് പറയുമ്പോഴാണ് മക്കയിലെ ഒരു സംഭവത്തിലേക്ക് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ഇസ്ലാമിക പ്രവർത്തനം നടത്തുന്നു. എതിരാളികൾ ഒരുപാട് ആയുധങ്ങളും ഒരുപാട് ആരോപണങ്ങളും ഉയർത്തിക്കൊണ്ടുവന്നു. വിശ്വാസികളായ ആളുകൾക്ക് മക്കയിൽ വലിയ പ്രയാസമായി. എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നറിയുന്നില്ല. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മക്കയിൽ നിന്ന് മദീനയിലേക്ക് സുരക്ഷിതമായ ഒരിടത്തേക്ക് പലായനം ചെയ്യാൻ സമ്മതം നൽകുകയാണ്. സമ്മതം നൽകിയപ്പോൾ മഹാന്മാരായ സ്വഹാബത്ത് കുറേശ്ശെ കുറേശ്ശെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുകയാണ്, ഹിജ്റ പോവുകയാണ്. ഏകദേശം ആളുകളും മദീനയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഓർഡർ വന്നു,
ഓ ഹബീബായ തങ്ങളെ, അവിടുന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയിക്കൊള്ളൂ. ഈ വാർത്ത അറിയുന്നത് നല്ല പൊള്ളുന്ന വെയിലുള്ള ഒരു നട്ടുച്ചയിലാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തത സഹചാരിയായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് നല്ല ചുട്ടുപൊള്ളുന്ന വെയിലുള്ള ഉച്ചയിൽ പുറപ്പെടുകയാണ്. ദൂരെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത് കണ്ടപ്പോൾ മഹാനരായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയാണ്, എന്തോ ഒരു പ്രധാന വിഷയമുണ്ടാകും, അല്ലെങ്കിൽ ഈ സമയത്ത് ഇങ്ങനെ വരാൻ ന്യായമില്ല. ഫിദാക അബി വ ഉമ്മീ യാ റസൂലല്ലാഹ്. അല്ലയോ ഹബീബായ തങ്ങളെ, എന്റെ ഉമ്മയും ഉപ്പയും അവിടുത്തേക്ക് ദണ്ഡമാണ്, എന്റെ ഉമ്മയും ഉപ്പയും അവിടുത്തെ താല്പര്യത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരാണ്. എന്താണ് അവിടുന്ന് ഈ സമയത്ത് പുറപ്പെട്ടു വന്നിട്ടുള്ളത്? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു സ്വകാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഈ വീട്ടിൽ മറ്റാരെങ്കിലും ഉണ്ടോ സിദ്ദീഖ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ വീട്ടിൽ ആരുമില്ല. തങ്ങൾക്ക് സുരക്ഷിതത്വത്തോടെ കാര്യം പറയാൻ തടസ്സമുള്ള ആരുമില്ല. എന്റെ വീട്ടുകാർ അവിടുത്തെ വീട്ടുകാരാണ്. എന്റെ കുടുംബക്കാർ തങ്ങളുടെ സ്വകാര്യത്തെ സൂക്ഷിക്കുന്നവരാണ്. അതുകൊണ്ട് പറയാം, നബിയേ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യാ അബൂബക്കറു സിദ്ദീഖ്, ഓ അബൂബക്കറേ, പലായനം പോകാൻ മദീനയിലേക്ക് പോകാൻ അല്ലാഹു തആല സമ്മതം തന്നിരിക്കുകയാണ്. നമ്മൾ തൽക്കാലം മക്ക വിട്ട് മദീനയിലേക്ക്, അന്നത്തെ യസ്രിബിലേക്ക് യാത്ര പോവുകയാണ്. ഉടനെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, അസ്സുഹ്ബത യാ റസൂലല്ലാഹ്, ഞാനും കൂടെ വരട്ടെ നബിയേ? ആ ഭാഗമൊന്നും ഇപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല. ഏറെ ദുർഘടമായ ഒരു യാത്രയായിരിക്കും എന്നറിയാം. കാരണം ശത്രുക്കൾ ഊരിപ്പിടിച്ച വാളുമായി തങ്ങളെ കൊല്ലാൻ ഒരുങ്ങിയ കാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്രമിക്കാൻ ഒരുങ്ങുന്ന കാലമാണ്. ആ ഒരു സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഏറ്റവും ദുർഘടമായ യാത്രയാണ്. പക്ഷേ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നഅം യാ അബൂബക്കറു സിദ്ദീഖ്, നിങ്ങൾ എന്റെ കൂടെ വന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സന്തോഷം കൊണ്ട് കരയുകയാണ്. ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹു പറയുന്നു, മാ റഅയ്തു അഹദൻ യബ്കി ബി ഫറഹിഹി കമാ ബക അബീ. ലോകത്തൊരാളും സന്തോഷം കൊണ്ട് ഇത്രമേൽ കരഞ്ഞ ഒരു രംഗം എനിക്കെന്റെ ഓർമ്മയിലില്ല. എന്റെ ഉപ്പ അന്നേരം കരഞ്ഞതുപോലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കൂടെ വരട്ടെ, ഹിജ്റയുടെ വഴിയിൽ വരട്ടെ എന്ന് ചോദിച്ചപ്പോ സമ്മതം കിട്ടി. ആ സമ്മതം കിട്ടിയതിന്റെ സന്തോഷത്തിൽ അവിടുന്ന് കരഞ്ഞുപോയി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവിടെ നിന്ന് പോയി. ഞാൻ പറഞ്ഞു വരുന്ന ഭാഗം ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് ശത്രുക്കൾ വളയുകയാണ്. നാളെ രാവിലെ ഹബീബായ തങ്ങൾ പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. ഇന്ന് രാത്രിയായപ്പോൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് വളഞ്ഞു കഴിഞ്ഞു. എന്താണ് അവരുടെ തീരുമാനം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ എല്ലാ ഗോത്രത്തിലെയും ആളുകൾ ഒരുമിച്ച് ചാടി വീഴണം, എല്ലാവരും ഒരുമിച്ചുകൊണ്ട് ആ പ്രവാചകരെ വെട്ടിക്കൊലപ്പെടുത്തണം. നാളെ ഇനി ഗോത്രങ്ങൾ തമ്മിലിവിടെ തർക്കമുണ്ടാകാൻ പാടില്ല. ഖുറൈശി കുലത്തിൽപ്പെട്ട ആളെ മറ്റൊരു ഗോത്രക്കാരൻ വധിച്ചു കളഞ്ഞു എന്ന് പറയാൻ പാടില്ല. അതുകൊണ്ട് എല്ലാ ഗോത്രത്തിലെയും ആളുകൾ ഒരുമിച്ച് ചാടി വീണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വധിക്കണമെന്ന തീരുമാനമാണ് ഖുറൈശികൾ അവരുടെ ദാറുൻ നദ്വയിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വീട് വളഞ്ഞു കഴിഞ്ഞു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിലാണ്. തങ്ങൾക്കവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരമുണ്ട്. ഒന്നുകിൽ നബി തങ്ങൾക്ക് ദുആ ചെയ്യാം, അല്ലാഹുവേ എന്റെ വീട് വളഞ്ഞ ആളുകളെ നിന്റെ ഭൂമിയെ കൊണ്ടൊന്ന് വിഴുങ്ങിപ്പിച്ചേക്കണേ, അല്ലാ കീഴ്മേൽ മറിച്ചു കളയണേ എന്ന് ദുആ ചെയ്യാം. കാരണം മുൻഗാമികളായ ജനതയ്ക്ക് അങ്ങനെയുള്ള ശിക്ഷയുണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ദുആ ചെയ്യാം, അല്ലാഹുവേ എന്നെ വധിക്കാൻ തീരുമാനിച്ചവരെ നീ ഇപ്പോൾ തന്നെ ആഴ്ത്തിക്കളയണമേ എന്ന് വേണമെങ്കിൽ ദുആ ചെയ്യാം. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ദുആ ചെയ്യാം, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വൈറൻ അബാബീൽ തർമീം ബിഹിജാറതിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. തങ്ങളെ ഒരു ജനതയെ ഈ മക്കയിൽ വെച്ച് കഅബാലയം തകർക്കാൻ വന്ന ഒരു ജനതയെ അതാ കുരുവികളുടെ കാലിൽ കൊടുത്ത കനൽ കൊണ്ട് ഇല്ലായ്മ ചെയ്ത ഒരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട് നബിയേ. അങ്ങനെ ശിക്ഷിക്കാൻ അധികാരമുള്ള ഒരു റബ്ബാണ് തങ്ങളെ അയച്ചിട്ടുള്ളത് എന്ന് തങ്ങൾക്കറിയാം. തങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങ് ദുആ ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ദുആ ചെയ്തില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അങ്ങോട്ട് മുതിർന്നില്ല. അങ്ങനെ ഒരുപാട് നിലയിൽ മുൻഗാമികളായ ആളുകൾക്ക് ശിക്ഷ ലഭിച്ചതിന്റെ സംഭവങ്ങൾ ഖുർആനിലൂടെ, അല്ലാഹുവിന്റെ കലാമിലൂടെ, വഹയിലൂടെ നബി തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതൊന്നും പ്രയോഗിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തയ്യാറായില്ല. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മുമ്പിൽ ഒരു മാർഗമുണ്ട്. മക്കയിൽ നിന്ന് ഉമറുൽ ഫാറൂഖ് തങ്ങൾ പുറത്തു പോയിട്ടില്ല, സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പുറത്തു പോയിട്ടില്ല, അലി നബി അബി ത്വാലിബ് തങ്ങൾ അകത്തു കൂടെ തന്നെയുണ്ട്. അനുയായികളെ ഉപയോഗപ്പെടുത്തിയിട്ട് വീട് വളഞ്ഞവർക്കെതിരെ ഒരായുധ പ്രയോഗം നടത്താം. ജയിക്കുമോ ഇല്ലേ അത് രണ്ടാമത്തെ കാര്യമാണ്. ബദറിൽ കുറഞ്ഞ ആളുകളല്ലേ മൂന്നരട്ടിയെ പരാജയപ്പെടുത്തിയത്? വേണമെങ്കിൽ അവിടുത്തെ സ്വഹാബത്തിനെ ആയുധമേന്തിയിട്ട് രംഗത്തിറങ്ങാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനും മുതിർന്നില്ല. സ്വന്തം വീട് വളഞ്ഞ ആളുകളോട് തങ്ങൾ പെരുമാറിയ രീതിയാണ്. അവിടുന്ന് ആലോചിച്ചു, എനിക്കിവിടെ നിന്ന് പോകണം, വീട് വളഞ്ഞവർക്ക് പരിക്കു പറ്റാൻ പാടില്ല, അവരെടുത്തു ചാടിയിട്ട് ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ
അവിടുത്തെ വിരിപ്പിൽ അലി റളിയല്ലാഹു അൻഹുവിനെ കിടത്തി. ഈ വീട്ടിൽ ആളുണ്ടെന്ന് കരുതി വീട് വളഞ്ഞവർ അവിടെ നിന്നോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തങ്ങൾക്ക് അവരുടെ ഇടയിലൂടെ പോകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരു കൈയില്ലതാ മണൽ തരികൾ എടുക്കുകയാണ്. ആ മണൽത്തരിയിലേക്ക് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഖുർആൻ ഓതി മന്ത്രിക്കുകയാണ്. വജഅൽനാ മിൻ ബൈനി ഐദീം സദ്ദൻ വമിൻ ഖൽഫീം സദ്ദ ഫഅഅശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഖുർആനിന്റെ മധുര സൂക്തികളെ പാരായണം ചെയ്ത് ആ മണൽത്തരി ഒന്ന് വിതറിയപ്പോൾ ആ മണൽത്തരി കനൽ കെട്ടിയായി പോകണമെന്ന് തങ്ങൾക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പക്ഷേ തങ്ങൾ ആഗ്രഹിച്ചത് ഈ മണൽത്തരി ഒരു തണുപ്പ് നൽകുന്ന ആശ്വാസമുള്ള വസ്തുവായി വരട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് മന്ത്രിച്ച് വിതറിയപ്പോൾ വീട് വളഞ്ഞ ഓരോരുത്തരുടെയും തലയിൽ മണൽത്തരി വീഴുകയാണ്. അവരാ തണുപ്പിലങ്ങുറങ്ങിപ്പോയി. ഇവിടെ മഹാന്മാർ എഴുതിയത് കാണാം, കൊല്ലാൻ വന്ന് ഉറക്കമുളച്ചു നിൽക്കുന്നവർക്ക് വിശ്രമം കൊടുത്ത റസൂലുള്ളാഹ്, വമാ അർസൽനാക ഇല്ലാ റഹ്മതൽ ലിൽആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ വന്ന ആളുകൾക്ക് എല്ലാവരും ഉറക്കമൊഴിച്ചു നിൽക്കാൻ വന്നതാണ്. മക്കളെ നിങ്ങൾ ഉറങ്ങിക്കോളൂ, നിങ്ങൾ എന്റെ ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരാണ്, നിങ്ങൾക്കും ഞാൻ കാരുണ്യമാണ്, നിങ്ങൾ ഉറക്കൊഴിച്ച് സമയം കളയണ്ട, ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞുകൊടുത്ത ഉറക്കത്തിന്റെ മന്ത്രമായി ആ മണൽത്തരി അങ്ങ് മാറിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങ് കടന്നുപോയി. ഇതാണ് മഹാന്മാരായ ചില പണ്ഡിതന്മാർ ചോദിച്ചത്, ലിമാദാ ഹാജറൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ സിറൻ വഹാജറ ഉമറു ജഹ്റാ, എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രഹസ്യമായി ഹിജറ ചെയ്യുകയും ഉമറുൽ ഫാറൂഖ് തങ്ങൾ പരസ്യമായി ഹിജറ ചെയ്യുകയും ചെയ്തത്? മറുപടി എന്താണ്? ഉമറുൽ ഫാറൂഖ് തങ്ങൾ പരസ്യമായി ഹിജറ ചെയ്തു, ഇസ്ലാമിന്റെ ധീരത അറിയിക്കാനും ഞങ്ങൾ തോറ്റോടുകയല്ല, ഞങ്ങൾ ധൈര്യവാന്മാരായി തന്നെ ഇവിടെയുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഹാജറ ഉമറു ജഹ്റ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടാണ് മക്കയിൽ നിന്ന് പലായനം ചെയ്തത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്തേ അങ്ങനെ പോകാതിരുന്നത്? അവിടുന്ന് റഹ്മത്ത് എന്ന നിലക്കാണ് തങ്ങളെ പരസ്യമായി അങ്ങനെ വിളിച്ചു പറഞ്ഞ് പലായനത്തിന് ഒരുങ്ങിയാൽ ശത്രുക്കൾ ആയുധമെടുക്കും, മക്ക മലിനമാകും, അഥവാ രക്തമംഗലമായി പോകും, അവിടെ ഒരു പോരാട്ടം നടക്കേണ്ടി വന്നാൽ, പവിത്ര ഭൂമിയിൽ ചോരച്ചാലുകൾ ഒഴുകേണ്ടി വന്നാൽ അത് കാരുണ്യത്തിന്റെ തിരുഹൃദയത്തിന് സഹിക്കാവുന്നതല്ല. അവിടുന്ന് അതിനെ ഒഴിവാക്കിയതാണ് ഹാജറ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ സിറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും അവിടുത്തെ ചിന്ത ഈ ലോകത്തിന് മുഴുവനും നന്മയാണ്, കാരുണ്യമാണ്, കാരുണ്യത്തിന്റെ തിരുഹൃദയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പ്രിയമുള്ളവരെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ അവിടുന്ന് റഹ്മത്തുൽ ലിൽആലമീനാണ്, ഈ പ്രപഞ്ചത്തിന് മുഴുവനും കാരുണ്യമാണ്. അതിൽ വിശേഷിച്ച് വിശ്വാസികളായ ആളുകളോട് പ്രത്യേകം കാരുണ്യമാണ്. അതല്ലേ ഹരീസ് അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുൻ റഹീം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിങ്ങളോട് അതീവ താല്പര്യമുള്ള നേതാവാണ്, വിശ്വാസികളായ ആളുകളോട് പ്രത്യേകം കരുണയാണ്, പ്രത്യേകം അവിടത്തേക്ക് ഔദാര്യമാണ്. ആ പ്രത്യേക കാരുണ്യമറിയാൻ ഒരുപാട് നിയമങ്ങൾ നമുക്ക് മനസ്സിലാക്കിയാൽ അറിയാം. മുൻഗാമികളായ ജനതകൾക്കുള്ള നിയമങ്ങളിൽ നിന്ന് എത്രയോ ലഘുവായ നിയമങ്ങളാണ് അല്ലാഹു തആല നമുക്ക് നൽകിയത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കാരുണ്യമാണ്. അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ലൗലാ അന്ന ശുക്ക അലാ ഉമ്മത്തി ലാ മർതുഹും ബിസ്സിവാകി ഇൻദ കുല്ലി സലാ, എന്റെ ഉമ്മത്തിന് വേദനയാകുമോ പ്രയാസമാകുമോ എന്നാലോചിച്ചിട്ടാണ് മിസ്വാക്ക് ചെയ്യൽ ഓരോ സമയത്ത് നിസ്കരിക്കുമ്പോഴും നിർബന്ധമാക്കാതിരുന്നത്. നിങ്ങളോട് കരുണ വിചാരിച്ചിട്ടാണ്, നിങ്ങളോട് കരുണയെ നിങ്ങൾക്ക് പ്രയാസമാകുമോ എന്ന് ചിന്തിച്ച കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മിസ്വാക്ക് അഞ്ചു നേരവും നിർബന്ധമാക്കിയില്ല, സുന്നത്തെ ആക്കിയിട്ടുള്ളൂ. തറാവീഹ് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിർവഹിച്ചു. ആളുകളെല്ലാം റമദാനിന്റെ രാത്രിയിലുള്ള നിസ്കാരത്തിലേക്ക് ഒരുമിച്ചുകൂടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവിടുത്തെ നിസ്കാരം വീടിന്റെ ഉള്ളിലേക്ക് മാറ്റി. എന്താണ് കാരണം? ഈ ഒരു അതീവ താല്പര്യത്തിന്റെ പേരിൽ ഈ നിസ്കാരം എങ്ങാനും നിർബന്ധമാക്കി പോയാൽ എന്റെ ഉമ്മത്തിനത് താങ്ങുമോ എന്നാലോചിച്ചുകൊണ്ട് ഈ സുന്നത്ത് നീ തറാവീഹ് നിസ്കാരം വീടിന്റെ ഉള്ളിലേക്ക് മാറ്റിയ മുത്തുനബി തങ്ങൾ റമദാനിന്റെ തൊട്ട് മുന്നേ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞതെന്താണ്? ഖാദ അലൈക്കും ശഹറും മുബാറക്കുൻ, അനുഗ്രഹീതമായ ഒരു മാസം നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുകയാണ്. ഫറളല്ലാഹു ഫീ സിയാമഹു, ആ മാസത്തിൽ നിങ്ങൾ നോമ്പെടുക്കൽ അല്ലാഹു നിർബന്ധമാക്കിയിരിക്കുകയാണ്. വസനന്തു ലക്കും ഖിയാമാ, നിങ്ങൾക്ക് ഞാൻ തറാവീഹ് നിസ്കാരം സുന്നത്താക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒഴിവാക്കണം എന്നല്ല, പരമാവധി നിങ്ങൾ എടുക്കണം. എടുത്താലുള്ള കൂലി എന്താണ്? മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള കാരണമാണ് ഖിയാമു റമളാൻ. റമളാനിൽ നിന്ന് നിസ്കരിച്ചാൽ നിങ്ങളുടെ പാപമോചനത്തിനുള്ള വഴിയാണ്. എപ്പോഴും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ രണ്ട് കാര്യങ്ങളുടെ ഇടയിൽ തീരുമാനമെടുക്കുമ്പോൾ എളുപ്പമുള്ള കാര്യമാണ് തങ്ങൾ തിരഞ്ഞെടുക്കുക, കാരണം ഉമ്മത്തിന് ആനുകൂല്യമാകട്ടെ എന്ന് കരുതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലോകത്തോട് മുഴുവനും കാരുണ്യമാണ്, വിശ്വാസികളോട് പ്രത്യേകം കാരുണ്യമാണ്, നമ്മളോട് വലിയ താല്പര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എപ്പോഴും നമ്മുടെ കാര്യത്തിൽ ചിന്തിക്കുന്ന നേതാവാണ്, ഉമ്മത്തിന്റെ കാര്യത്തിൽ ചിന്തിക്കുന്ന നേതാവാണ്, ഉമ്മത്തിന് നന്മ വരണമെന്ന് കാംക്ഷിക്കുന്ന നേതാവാണ്. നമ്മുടെ എല്ലാ ആരാധനകളിലും അങ്ങനെ ഒരു നിയമം വെച്ചിട്ടുണ്ട്. നിസ്കാരത്തിന് അല്ലാഹു തആല വെച്ച ഏറ്റവും ലളിതമായ ആരാധനാ രീതിയാണ്. കണ്ടില്ലേ, നിങ്ങൾക്ക് ഒലുവെടുക്കാൻ വെള്ളം വേണം, ഒലുവെടുക്കാൻ വെള്ളം ലഭിക്കുന്നില്ല, വെള്ളം ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ആരോഗ്യം അനുവദിക്കുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് മണ്ണുകൊണ്ട് പരിഹാരക്രിയ ചെയ്ത് ആരാധന ചെയ്യാൻ ഔദാര്യമുള്ള ശരീഅത്താണ് നമ്മുടേത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്തിന്റെ കാരുണ്യമാണ്. അതുപോലെ തന്നെ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ ലോകത്തെവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് നിസ്കരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ശരീഅത്തിന്റെ സൗന്ദര്യമാണ്. മുൻഗാമികളായ ആളുകളുടെ ശരീഅത്തിൽ ആരാധനയ്ക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട മിഹ്റാബുകളല്ലാതെ ആരാധന നിർവഹിക്കാൻ പറ്റുമായിരുന്നില്ല.
നമുക്ക് നിസ്കരിക്കാൻ പാടത്ത് നിസ്കരിക്കാം, പറമ്പത്ത് നിസ്കരിക്കാം, ഫ്ലൈറ്റിൽ നിസ്കരിക്കാം, കപ്പലിൽ നിസ്കരിക്കാം, കാറിൽ നിസ്കരിക്കാം, നിങ്ങൾക്ക് ട്രെയിനിൽ നിസ്കരിക്കാം, എവിടെയും നിങ്ങൾക്ക് നിസ്കരിക്കാം. ശുദ്ധിയുള്ള സ്ഥലം എവിടെയാണെങ്കിലും നിസ്കാരം നിങ്ങൾക്ക് പറ്റുമേ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബി വസല്ലമ തങ്ങൾ ചെയ്തു തന്ന ആനുകൂല്യമാണ്. അവിടുത്തെ കാരുണ്യത്തിന്റെ കവചത്തിൽ ഒതുങ്ങിയത് കൊണ്ട് കിട്ടിയതാണ്. മാത്രമല്ല വന്നുപോയ പിഴവും അതുപോലെ തന്നെ മറന്നുപോയ കാര്യങ്ങളും വിട്ടുവീഴ്ചയുടെ ആനുകൂല്യമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിനോടുള്ള പ്രത്യേകമായ കാരുണ്യം, വിശ്വാസികളോടുള്ള പ്രത്യേകമായ കാരുണ്യം, ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാരുണ്യത്തിന്റെ തിരുഹൃദയമായി തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് കാര്യം പറഞ്ഞാലും അവിടുന്ന് മിതമായ ലളിതമായ ആളുകൾക്ക് അനുകൂലമുള്ള കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരഞ്ഞെടുക്കുക. ആളുകൾക്ക് പ്രയാസമുള്ള കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹജ്ജത്തുൽ ഇസ്ലാമാണ് നിർവഹിച്ചത്. ആ ഒരു ഹജ്ജിലൂടെ ലോകാവസാനം വരെയുള്ള ഹാജിമാർ ഏത് രീതിയിൽ ഹജ്ജ് ചെയ്താലും അവർക്ക് ആവശ്യമുള്ള നിയമം പഠിപ്പിച്ച റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതല്ലേ ഹദീസിൽ കാണുന്നത്. നിങ്ങളുടെ ഹജ്ജിന്റെ കർമ്മങ്ങളെ നിങ്ങൾ എന്നിൽ നിന്ന് മനസ്സിലാക്കണം. അവിടെ സ്വഹാബത്ത് വന്ന് ചോദിക്കുന്നു, അല്ലയോ ഹബീബായ തങ്ങളെ, തവാഫിന് മുമ്പ് എറിഞ്ഞാൽ കുഴപ്പമുണ്ടോ? ഏറിന് മുമ്പ് തവാഫ് ചെയ്താൽ കുഴപ്പമുണ്ടോ? അങ്ങനെ ഓരോ കാര്യങ്ങളും തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും എല്ലാം ചോദിക്കുമ്പോൾ എല്ലാത്തിനും ആളുകൾക്ക് എളുപ്പമുള്ള രീതിയിൽ മറുപടി പറഞ്ഞുകൊടുത്ത് വളരെ ലളിതമായ ശരീഅത്തിനെ നമുക്ക് നൽകി റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ നോക്കിയാൽ ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങളെ മുഴുവനും നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവതരിപ്പിച്ച ശരീഅത്തിനെ പഠിച്ചാൽ ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ റിസാലയിൽ വ്യത്യസ്തങ്ങളായ ഹദീസുകൾ കൊണ്ടുവന്ന് ആ ഹദീസുകളുടെ യോജിപ്പുകൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ എത്ര മനോഹരമായ ഒരു മതത്തെയാണ് നമുക്ക് നൽകിയത്. ഈ പുതിയ കാലത്ത് ജീവിക്കുമ്പോഴും ഏതേത് വിമർശകന്മാരുടെ മുമ്പിലും വിജയിക്കാൻ പറ്റുന്ന ഒരു മതത്തെ നമുക്ക് നൽകിയില്ലേ. യുക്തിവാദികളുടെയും നിരീശ്വരവാദികളുടെയും അതുപോലെ തന്നെ സ്വതന്ത്രവാദികളുടെയും ശാസ്ത്രമാത്രവാദികളുടെയും എല്ലാം കാലത്ത് അതിജീവിക്കാൻ പറ്റുന്ന ഒരു മതത്തെ നമുക്ക് നൽകിയത് ആരാണ്? റഹ്മത്തുൽ ആലമീൻ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓൺലൈനിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് ആളുകൾ ഇസ്ലാമിനെതിരെ പലതും ഉന്നയിക്കുകയാണ്. നിങ്ങൾ വിചാരിച്ചു പോയോ മറ്റു മതങ്ങളെല്ലാം സുഭദ്രമായതുകൊണ്ട് അതിനെതിരെ വിമർശനങ്ങൾ ഇല്ല, ഇസ്ലാമിന് മാത്രമേ വിമർശനങ്ങൾ ഉള്ളൂ എന്നാണോ മനസ്സിലാക്കിയത്? അല്ല, ചോദിക്കാൻ പറ്റുന്ന ഒരു മതം ഇവിടെ ഇസ്ലാം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നിയമങ്ങളുള്ള ഒരു മതം ഇസ്ലാം മാത്രമേ ഉള്ളൂ, കൃത്യമായ ചരിത്രമുള്ള ഒരു മതം ഇസ്ലാം മാത്രമേ ഉള്ളൂ, കൃത്യമായ ഒരു ചരിത്രം പറയാൻ പറ്റുന്ന മതം ഇസ്ലാം മാത്രമേ ഉള്ളൂ, കൃത്യമായ ഒരു വ്യക്തി ചരിത്രം പറയാൻ പറ്റുന്ന ഒരു നേതാവ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ വേറെ ഒരു നേതാവില്ല. ചരിത്രമുള്ള നേതാവിന്റെ ചരിത്രത്തെ കുറിച്ചല്ലേ ചർച്ച ചെയ്യാൻ പറ്റൂ? നിയമമുള്ള മതത്തിന്റെ നിയമത്തെ കുറിച്ചല്ലേ ചോദ്യം ചെയ്യാൻ പറ്റൂ?
നിബന്ധനകൾ ഉള്ള ഒരു പ്രത്യയ ശാസ്ത്രത്തിന്റെ നിബന്ധനകളെയല്ലേ ചോദ്യം ചെയ്യാൻ പറ്റൂ? ഇന്ത്യൻ കോടതിയിൽ വിവാഹ നിയമത്തെ കുറിച്ച് ചർച്ച വരുമ്പോൾ ഇസ്ലാം വരികയാണ്. ഇസ്ലാമിന് കൃത്യമായ ഒരു വിവാഹ നിയമമുണ്ട്, അതുകൊണ്ടാണ് ചർച്ചയ്ക്ക് വിധേയമാകുന്നത്. കുറ്റവും ശിക്ഷയും എന്ന അധ്യായത്തിൽ ഇസ്ലാമിന് വ്യക്തമായ ഒരു സമ്പൂർണ്ണ കാഴ്ചപ്പാടുണ്ട്, അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ നിയമങ്ങളെ കുറിച്ച് ചർച്ച വരുന്നത്. അവിടെയെല്ലാം നമുക്ക് ഏതു മേഖലയിലും നിയമങ്ങളും നിബന്ധനകളും സമീപന രീതികളും പഠിപ്പിച്ചു തന്നു. റഹ്മത്തുൽ ലിലാലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. എന്റെ മുഅ്മിനീങ്ങളോട് ഞാൻ പറഞ്ഞു വരുന്നത്, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് നൽകിയ കരുണയുടെ വിശാലമായ ലോകത്തെ നമ്മൾ ഓരോരുത്തരും അറിഞ്ഞ് അടുക്കാൻ ഒരുങ്ങിയാൽ മുസ്തഫ ജാനെ റഹ്മത്ത് പേ ലാക്കോ സലാം ശമഇ ബസ്മേ ഹിദായത്ത് പേ ലാക്കോ സലാം. കാരുണ്യമാണ് ഹബീബായ മുത്തു നബി തങ്ങൾ. അത് കേവലം പദപ്രയോഗത്തിലല്ല. ഒരു ദിവസം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദാ അങ്ങാടിയിലൂടെ സഞ്ചരിക്കുകയാണ്. അവിടത്തേക്ക് വാങ്ങിയ 10 ദിർഹമുകൾ കയ്യിലുണ്ട്, 10 നാണയങ്ങളുണ്ട്. ആ നാണയത്തിൽ നിന്ന് ഒരു കുപ്പായവും വാങ്ങി ബാക്കി നാണയവും കയ്യിൽ വെച്ചുകൊണ്ട് നടന്നു വരുമ്പോൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഒരു വ്യക്തി വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ഹബീബായ തങ്ങളെ ആ അണിഞ്ഞിരിക്കുന്ന കുപ്പായം എനിക്ക് തരുമോ? കസാക്കല്ലാഹു മിൻ തിയാബിൽ ജന്ന. തങ്ങളാ പുതിയ കുപ്പായം ഇട്ടുകൊണ്ട് വരല്ലേ, ആ കുപ്പായം എനിക്ക് തരുമോ? അല്ലാഹു തങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു കുപ്പായം തരട്ടെ. ആരോടാ പറയണത്? അനുയായികളുടെ സാധാരണക്കാരിൽ ഒരാളായ അനുയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, അവിടുത്തെ അണിഞ്ഞിരിക്കുന്ന കുപ്പായം എനിക്ക് തരുമോ? അല്ലാഹു അവിടുത്തേക്ക് സ്വർഗത്തിൽ ഒരു കുപ്പായം തരട്ടെ. ഇപ്പൊ തങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, മോനെ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന ആളാ ഞാൻ, എനിക്ക് സ്വർഗത്തിൽ കുപ്പായം കിട്ടാൻ വേണ്ടി നീ ദുആ ചെയ്യണോ എന്ന് ചോദിച്ചില്ല. ആർക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാണ്? കസാക്കല്ലാഹു മിൻ തിയാബിൽ ജന്ന, തങ്ങൾക്ക് അല്ലാഹു സ്വർഗത്തിലെ കുപ്പായം തരട്ടെ, തങ്ങൾ ആ കുപ്പായം എനിക്ക് തരുമോ? നമ്മളാണെങ്കിൽ എന്ത് പറയും? നിന്റെ സ്വർഗത്തിന്റെ കാര്യം നീ നോക്കിക്കോ, ഞാൻ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവാ, എനിക്ക് സ്വർഗം തരാൻ നീ വരണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ല. അവിടുന്ന് വാങ്ങി അണിഞ്ഞുകൊണ്ടിരുന്ന കുപ്പായം 4 ദിർഹമിന് വാങ്ങിയ കുപ്പായം അദ്ദേഹത്തിനു നൽകി. ബാക്കി 6 ദിർഹമുണ്ട്. മടങ്ങിപ്പോയി അടുത്ത ഒരു 4 ദിർഹമിനൊരു കുപ്പായം വാങ്ങി. ഇനി ഒരു 2 ദിർഹമേ കയ്യിലുള്ളൂ. നടന്നു വരുമ്പോൾ അതാ ഒരടിമക്കുട്ടി വഴിയിൽ നിന്ന് കരയുകയാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു, മോളെ എന്തിനാണ് കരയുന്നത്, എന്തിനാണ് നീ കരയുന്നത്? ആ മോള് പറഞ്ഞു, എന്നെ മുതലാളിമാര് കടയിലേക്ക് വിട്ടതാണ്, ധാന്യപ്പൊടി വാങ്ങാൻ വിട്ടതാണ്. ആ കാശന്റെ കയ്യിൽ നിന്ന് വീണുപോയി. ഞാനിനി തിരിച്ചു ചെന്നാൽ ആ വീട്ടുകാരെന്നെ എന്തു ചെയ്യും? അതാലോചിച്ച് കരയുകയാ
ഉടനെ അവിടുന്ന് വേറെ ഒന്നും ആലോചിച്ചില്ല, ബാക്കിയുള്ള രണ്ട് നാണയമെടുത്ത ആ കുട്ടിക്കങ്ങ് നൽകി. കുട്ടിയുടെ കരച്ചിലടങ്ങിയില്ല, പിന്നെയും കരയാൻ തുടങ്ങി. അപ്പോൾ ചോദിച്ചു, എന്തിനാ മോളെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? മറ്റൊന്നുമല്ല, ഞാൻ എന്റെ മുതലാളിമാരുടെ വീട്ടിലേക്ക് ചെന്നാൽ ഇത്രയേറെ വൈകിയതിനും നാണയം കളഞ്ഞുപോയി പകരം ഒരാള് തന്നു എന്ന് പറഞ്ഞാലും അവരെന്നെ അടിക്കും നബിയേ. അതാലോചിച്ചിട്ട് സഹിക്കാൻ വയ്യ. ആരാണ് പ്രിയമുള്ളവരെ ഈ ഒരു കുട്ടിയുടെ വർത്തമാനം കേൾക്കുന്നത്? ആരാണ്? ഒരു പഞ്ചായത്ത് മെമ്പറല്ല, ഒരു എം എൽ എ അല്ല, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയല്ല, രാജ്യത്തിന്റെ ഭരണാധികാരിയല്ല, ഈ ലോകത്തിന്റെ മുഴുവനും നേതാവാണ്, പ്രപഞ്ചത്തിന്റെ മുഴുവനും നേതാവാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം. വസല്ലമതങ്ങൾ ഈ ഒരാവലാതി എന്ന് കേട്ടപ്പോ മോള് പൊയ്ക്കോ ബേജാറാകണ്ട എന്ന് ആശ്വസിച്ചിപ്പിച്ച് വിടുകയല്ല. എവിടെയാണ് മോളെ? മോള് വേലയ്ക്ക് നിൽക്കുന്ന വീടേതാ? കുട്ടിയുടെ കൂടെ നടന്നു പോകുന്നു മദീനയുടെ തെരുവിലൂടെ ലോകഗുരുവായ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോവുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളല്ലേ ഇത് പഠിപ്പിച്ചു തരുന്നത്? ആ മാനരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുഞ്ഞിന്റെ കൂടെ അടിമടി കുട്ടിയുടെ കൂടെ നടന്ന് ആ കുട്ടി ജോലി ചെയ്യുന്ന വീട്ടിലേക്ക് എത്തി അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞു. സലാം മടക്കുന്നത് കേൾക്കുന്നില്ല, പിന്നെയും സലാം പറഞ്ഞു, സലാം മടക്കുന്നത് കേൾക്കുന്നില്ല, പിന്നെയും സലാം പറഞ്ഞു. അവര് സലാം മടക്കി. എന്തേ നേരത്തെ പറഞ്ഞ രണ്ട് സലാമും നിങ്ങൾ കേട്ടില്ലേ? കേട്ടു നബിയേ, അവിടുത്തെ ദുആണല്ലോ സലാം, അത് ഞങ്ങൾക്ക് ഇനിയും കിട്ടട്ടെ എന്ന് കരുതി ഞങ്ങൾ മെല്ലെ മടക്കിയതാണ്. ഈ മൂന്നാമത്തതിന് സലാം മടക്കാതിരുന്നാൽ തങ്ങളങ്ങ് പോയി പോകുമോ എന്ന് പേടിച്ചിട്ടാണ്. അവിടുത്തെ ദുആ ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ മെല്ലെ സലാം മടക്കിയത്. ശരി, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ചോദിച്ചു, അവിടുന്ന് കാൽനടയായി ഞങ്ങളുടെ ഈ വീട്ടിലേക്ക് ഇപ്പോൾ എന്തിനാണ് വന്നത്? ഉടനെ അവിടുന്ന് പറഞ്ഞ മറുപടി, നിങ്ങൾ ഈ മോളെ തല്ലല്ലേ എന്ന് പറയാൻ വന്നതാണ്. ഓക്കെ ജൂദോ കറമഹേ ശഹബ തേരാ നഹീ സുൻതാഹീ നഹീ മാംഗനെ വാലാ തേരാ. ചോദിച്ച ഒരാളെയും നിരാശപ്പെടുത്തിയിട്ടില്ലാത്ത കരുണയുടെ, വിടുതിയുടെ, ഔദാര്യത്തിന്റെ, ദാനത്തിന്റെ, പ്രദാനത്തിന്റെ എല്ലാം എല്ലാമായ കാരുണ്യത്തിന്റെ തിരുഹൃദയമേ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു, ഈ മോളെ നിങ്ങൾ തല്ലരുത്, അത് പറയാൻ വേണ്ടിയാണ് ലോകത്തിന്റെ ചക്രവർത്തി നടന്ന് വീട്ടിലേക്ക് വന്നത്. ലോകത്തിന്റെ ചക്രവർത്തി നടന്ന് വീട്ടിലേക്ക് വന്നത് ഒരു കുഞ്ഞുമോളെ തല്ലല്ലേ എന്ന് പറയാൻ വേണ്ടിയാണ്. ഇവിടെ പലരുടെയും പേരിൽ പല ദിനങ്ങളും ആചരിക്കുന്നുണ്ട്. ഏതോ ഒരു യാദൃശ്ചിക സംഭവത്തിന്റെ പേരിൽ പലരുടെയും ദിവസം വരുമ്പോൾ കാരുണ്യദിനമോ ശിശുദിനമോ ഒക്കെ ആചരിക്കുന്നുണ്ട്.
ഹബീബായ തങ്ങളുടെ ജീവിതത്തിന്റെ ഏടുകൾ പഠിക്കുമ്പോൾ ഇതിന് സമാനമായ ഒരു കോണ്ടെക്സ്റ്റ് പറയാൻ ഇവിടെ ഏതേത് നേതാക്കൾക്കാണുള്ളത്. ഇതങ്ങ് പറഞ്ഞു കഴിയുമ്പോ ആ വീട്ടുകാര് പറയുകയാണ്, ഈ കുട്ടിയുടെ കൂടെ തങ്ങൾ നടന്നു വന്നില്ലേ, അക്കാരണത്താ ഇന്ന് മുതൽ ഈ കുട്ടി അടിമയല്ല സ്വതന്ത്രയാണ്. അടിമയ്ക്ക് നല്ല വിലയുള്ള കാലമാണത്. മാർക്കറ്റിൽ നിന്ന് ആയിരങ്ങൾ കൊടുത്ത് വാങ്ങുന്നതാണ് അടിമ. അടിമയെ വാങ്ങിക്കൊണ്ടുവന്ന് വാഹനങ്ങൾ വാങ്ങും പോലെ, വലിയ വലിയ യന്ത്രങ്ങൾ വാങ്ങും പോലെ, മാർക്കറ്റിൽ നിന്ന് ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള കാര്യശേഷിയുള്ള അടിമകൾക്ക് നല്ല വില പേശിച്ച് വാങ്ങിക്കൊണ്ടുവന്ന അടിമയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാൽ പെരുമാറ്റങ്ങൾ നടന്നവിടെ എത്തിയപ്പോൾ മോചന ദ്രവ്യം പോലുമില്ലാതെ ആ അടിമയങ്ങ് മോചിപ്പിക്കുമ്പോഴാണ് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്തു ദിർഹമിന്റെ അല്ലെങ്കിൽ പത്തു നാണയത്തിന്റെ കഥയാണ് ഞാൻ പറഞ്ഞത്. ഒരാൾ സ്വർഗത്തിൽ കുപ്പായം തരാമെന്ന് പറഞ്ഞപ്പോഴേക്ക് കുപ്പായം ഊരിക്കൊടുത്ത റസൂലുള്ളാഹ് അവിടുത്തേക്കൊരു സ്ത്രീ നെയ്തുണ്ടാക്കിയ നല്ലൊരു കുപ്പായം കൊണ്ടുവന്ന് സമ്മാനം കൊടുത്തു. തങ്ങളിട്ടപ്പോ നല്ല യോജിക്കുന്നുണ്ട്, തങ്ങളുടെ തിരുമേനിയോട് നല്ല ഇണക്കമുള്ള ഒരു കുപ്പായമാണ്. അപ്പോഴേക്കൊരാള് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഹബീബായ തങ്ങളെ, ആ കുപ്പായം എനിക്ക് തരുമോ? ഇമാം തുർമദി ഉദ്ധരിക്കുന്നുണ്ട്, ഉടനെ അത് ഊരിയങ്ങ് കൊടുത്തു റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയപ്പോൾ സ്വഹാബത്തിനു തന്നെ സഹിച്ചില്ല. ഇയാൾ എന്തൊരനുയായിയാണ്, തങ്ങൾക്ക് നല്ല യോജിപ്പുള്ള നല്ല ഇണക്കമുള്ള ഒരു പുതിയ കുപ്പായമിട്ടപ്പോ അതും ചോദിച്ചങ്ങ് വാങ്ങിക്കളഞ്ഞല്ലോ. അദ്ദേഹത്തിന്റെ മുമ്പിൽ മറ്റു കൂട്ടുകാർ ചെന്ന് നിങ്ങൾ ചെയ്തത് ശരിയായില്ലെന്ന് പറഞ്ഞപ്പോ ആനിയായി പറഞ്ഞു, ഞാനിത് ചോദിച്ചു വാങ്ങിയത് എനിക്ക് അണിഞ്ഞ പെരുന്നാളിന് പള്ളിയിൽ പോകാനല്ല, എനിക്കിത് ധരിച്ചുകൊണ്ട് എനിക്കൊരു ജാട കാണിക്കാനല്ല, എനിക്കെന്റെ കഫൻ പുടവയാക്കാൻ വേണ്ടി വാങ്ങിവെച്ചതാണ്. ബാക്കിയുള്ള സ്വഹാബികൾ ആ സ്നേഹത്തിൽ തോറ്റുപോവുകയാണ്. പ്രപഞ്ചം മുഴുവനും മുത്തുനബി തങ്ങളുടെ ഔദാര്യത്തിന് മുമ്പിൽ അതാ വിനയാന്വിതരായി നിൽക്കുകയാണ്. ഇതുപോലെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്തിന്റെ പെരുമാറ്റം മുഴുവനും ഒന്ന് പഠിച്ചു നോക്കിയാൽ ഔദാര്യമുള്ള ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അതാ മക്കയിൽ വന്നുകൊണ്ട് ആളുകൾ പറയുകയാണ്, തങ്ങൾക്ക് താഴ്വാരം നിറയെ ആടുമാടുകൾ കിട്ടി. ഒരു താഴ്വാരം നിറച്ചാട്, ഒരു താഴ്വാരം നിറച്ച മാട് എല്ലാ ആളുകൾക്കും വിതരണം ചെയ്തു കൊടുത്തു. അപ്പൊ എതിരാളികൾ പറയാൻ തുടങ്ങി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആട്ടിൻപറ്റങ്ങളെയും ഒട്ടകക്കൂട്ടങ്ങളെയും അതാ താഴ്വാരങ്ങളുടെ അളവ് കണക്കെ വിതരണം ചെയ്യുന്നു, എന്തൊരു ഔദാര്യമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബി വസല്ലം തങ്ങളെ ഇങ്ങനെ ഒന്ന് വായിക്കാൻ നോക്കിയാൽ ആരാണ് തങ്ങളെന്ന് ഖുർആനോട് ചോദിക്കുമ്പോ കിട്ടുന്ന ഒരു മറുപടിയാണ്, വമാ അർസൽനാക ഇല്ലാ റഹ്മതൽ ലിൽആലമീൻ, കാരുണ്യത്തിന്റെ തിരുഹൃദയമേ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഞാൻ നീട്ടുന്നില്ല. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബി വസല്ലമ തങ്ങൾ അവിടുന്ന് കാണിക്കുന്ന ഔദാര്യത്തിന്റെ താഴ്മയുടെ വിനയത്തിന്റെ ഉദാഹരണങ്ങളിലേക്ക് കടന്നു പോയാൽ എത്ര എത്ര സംഭവങ്ങളാണ് നമുക്ക് വായിക്കാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബി വസല്ലമ തങ്ങൾ ഒരാളെ കണ്ടാൽ അയാളുടെ പോസിറ്റീവിലേക്ക് നോക്കുന്ന നബിയാണ്, നെഗറ്റീവിലേക്ക് നോക്കുന്ന നബിയല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ ഒരാളെ കണ്ടാൽ അയാളുടെ കുഴപ്പമെന്താണെന്ന് നോക്കുക. ഓ, അയാൾ വലിയ മൊയ്ലിയാരൊക്കെ തന്നെയാണ്, വലിയ ഉഷാറൊക്കെ തന്നെയാണ്, പക്ഷേ നമ്മളെ മാർക്ക് ചെയ്ത് കളയും. എല്ലാ ഉഷാറാണ്, പക്ഷേ നമ്മൾ ആളുകളുടെ കുറവുകളിലേക്ക് ന്യൂനതകളിലേക്കാണ് നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളെ കണ്ടാൽ അയാളുടെ നന്മയിലേക്ക് നോക്കും. 99 തിന്മയും ഒരു നന്മയും ഉണ്ടെങ്കിൽ അയാളുടെ നന്മയിലേക്ക് നോക്കാൻ പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ ഒരാളുടെയും കുറവ് പറയാൻ സമ്മതിക്കില്ല. അപ്പൊ അവിടുത്തെ മുഖഭാവം മാറും. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇമാം തിർമിദി ഉദ്ധരിക്കുന്നുണ്ട്, തങ്ങളുടെ സദസ്സിൽ ആളുകളെ കുറിച്ച് പറയുമ്പോൾ കുഴപ്പം പറയാൻ സമ്മതിക്കില്ല, നല്ലത് പറയാൻ സമ്മതിക്കില്ല. ഒരാളെ കണ്ടാൽ അയാളുടെ നന്മ നോക്കും. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അബൂ ജഹലും മക്കയിൽ വില്ലാളി വീരന്മാരായി വിലസുന്ന കാലം എല്ലാവരും അവരുടെ രണ്ടുപേരുടെയും പോക്കിരിത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കി, അല്ലാഹുമ്മ അയ്യിദുൽ ഇസ്ലാമ ബി അഹദിൽ ഉമറൈ. രണ്ടെണ്ണവും നല്ല ഉഷാർ കുട്ടികളാണ്, രണ്ടാളും നല്ല ചുണയുള്ളവരാണ്, നല്ല ധൈര്യമുള്ളവരാണ്. അല്ലാഹുവേ, ആ രണ്ടുപേരിൽ നിന്ന് ഒരാളെയെങ്കിലും ഇസ്ലാമിന് കിട്ടിയിരുന്നെങ്കിൽ ഈ ഇസ്ലാമിന് രണ്ടാളൊരു ഉമറിനെ കൊണ്ട് ശക്തിപ്പെടുത്തണേ അല്ലാ. എല്ലാ പോക്കിരിത്തരും കാണിക്കുന്ന രണ്ടാളാണ്. അപ്പൊ നബി തങ്ങൾ ദുആയിരുന്ന പടച്ചോനെ ഈ രണ്ട് പോക്കിരികളെ ഇല്ലാണ്ടാക്കി കളയണെന്നല്ല, അന്ന് ഒരാളെങ്കിലും കിട്ടിയാല് നല്ല ധൈര്യമുള്ള കുട്ടികളാണ്, നല്ല ഉഷാറുള്ള കുട്ടികളാണ്, നമ്മുടെ പ്രസ്ഥാനത്തേക്ക് കിട്ടിയാൽ കൊള്ളാം. ഒരാൾ നന്നായി വന്നായി വന്നു. അല്ലാഹു തആല ആ പ്രാർത്ഥനയുടെ ഫലം കൊടുത്തത് ഉമർ ബിൻ ഖത്താബ് തങ്ങൾക്കാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നു. ദിവസങ്ങളായില്ല, 40 പേരെ ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ള ആ സമയത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, ഇസ്ലാം എല്ലാവർക്കും ഉള്ള മതല്ലേ നബിയെ? അതെ, എല്ലാവർക്കും ഉള്ളതാണ്. നമ്മൾ വീട്ടിന്റെ ഉള്ളിൽ ഇരുന്ന് പറഞ്ഞാ പോരാ, നമുക്കൊരു പ്രകടനം നടത്താം. ഇസ്ലാമിലെ ആദ്യത്തെ പ്രകടനം ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നയിച്ചു. ചൊണ്ണുള്ള ഒരു കുട്ടി ഇങ്ങോട്ട് വന്നു. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നല്ല പോക്കിരികളായ ആളുകളുണ്ടെങ്കിൽ അവരുടെ ഹിദായത്തിന് വേണ്ടി അവർ ദീനിന്റെ പ്രവർത്തകരായി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. അവർ നന്നാകാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. അവരുടെ ചിന്തയും അവരുടെ ഊർജവും അവരുടെ സമ്പാദ്യവും നല്ല വഴിക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം, ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അങ്ങനെയാണ്. ഒരാൾ ഇങ്ങോട്ട് വന്നാൽ ബിലാൽ റളിയല്ലാഹുവിനെ കുറിച്ച് എല്ലാവരും വർണ്ണിക്കും, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കിയപ്പോൾ ബിലാൽ റളിയല്ലാഹുവിന്റെ ശബ്ദം നല്ല ശബ്ദമാണ്. നോക്കൂ, അടിമയാണ്, കർത്താളാണ്, അടിമക്കമ്പോളത്തിൽ കച്ചവടം ചെയ്യപ്പെട്ട ആളാണ്, എല്ലാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കി ബിലാൽ റളിയല്ലാഹുവിന്റെ മികവുള്ള കാര്യം ഏതാണ്? നിങ്ങളെക്കാൾ ശബ്ദമുള്ള ആളാണ് ബിലാൽ. ബിലാലിനോട് വാങ്ങുകൊടുക്കാൻ പറയൂ. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കഴിവ് തിരിച്ചറിഞ്ഞ് പ്രൊമോട്ട് ചെയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദത്തിന്റെ മാധുര്യവും അതിന്റെ മഹത്വവും മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മുന്നോട്ട് കൊണ്ടുവരികയാണ്. ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ അറിയിക്കലുകൾ നടത്തുന്ന ആളാണ്. അതേ മദീനയിൽ നിന്ന് മുഴങ്ങിയ ഏറ്റവും മധുരമുള്ള ശബ്ദം
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള പാരായണത്തിൻ്റെതാണെങ്കിൽ ഇസ്ലാമിന്റെ പള്ളിയിലേക്ക് ലോകത്തിന്റെ റിപ്പബ്ലിക്കിലേക്ക് ആളുകളുടെ ഹൃദയത്തെ കവർന്നെടുത്ത രണ്ടാമത്തെ ശബ്ദമാരുടേതാണ് സൗത്തു ബിലാൽ. ഈ ഹജറത്തെ ബിലാലിനെ കഴ്ബാസ ജബ സദാ ഹയ്യാല സ്വലാത്തി ഹയ്യാല ഫലാ. ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വാങ്കൊലി ഇപ്പോഴും മരിച്ചിട്ടില്ല. അത് മദീനയുടെ അന്തരീക്ഷത്തിൽ ഇപ്പോഴും മുഴങ്ങുകയാണ്. കോടാനുകോടികളുടെ ഹൃദയത്തിൽ അതിന്റെ പ്രകമ്പനം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഹബീബായ തങ്ങൾ നോക്കി, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ എന്തിനാണ് പറ്റുക? അത് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രമോട്ട് ചെയ്ത റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള ഹളറത്തിലേക്ക് ആര് വന്നാലും തങ്ങൾ നോക്കും അയാളുടെ നന്മ എന്താണ്. നമ്മുടെ സദസ്സിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നാൽ നല്ല സ്മാർട്ടായിരിക്കും, നല്ല സംഭാഷണമായിരിക്കും, നല്ല വൃത്തിയുള്ള വേഷമായിരിക്കും. പക്ഷേ അവന്റെ പാൻസ് ഞെരിയാണിക്ക് താഴെയാണ്. ഉസ്താദുമാരെ, ആദ്യം തന്നെ അവനെ ആക്ഷേപിക്കാൻ നിൽക്കരുത്. അവനിൽ ഒരുപാട് നന്മയുണ്ട്, ആ നന്മയെ ഒന്ന് പ്രശംസിക്കണേ. അവനെ ഉൾക്കൊണ്ടതിന് ശേഷം അവനോട് പറയണം, മോനെ നീ നല്ല ചെറുപ്പക്കാരനാണ്, പക്ഷേ നിന്റെ പാൻസ് ഞെരിയാണിക്ക് മേലെ കൂടിയായാൽ നീ മിയാ മിയാ നല്ല ആളാണ് എന്നൊന്ന് പറയണേ. അവൻ നാളെ നന്നാവുന്നവനാ. ഇന്ന് പക്ഷേ പല ദാഴികളും അങ്ങനെ ആകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലേക്ക് സൈദുനിൽ ഖൈർ എന്ന് പറയുന്ന ഒരാൾ വരികയാണ്. കുതിര സൈദ് എന്നാണ് എല്ലാരും വിളിക്കുന്നത്. കാരണം പലതാണ്. ശരീരഭാവമാണ്, അല്ലെങ്കിൽ അയാളുടെ കുതിര സവാരിയിലുള്ള മേന്മയാണ്. എല്ലാരും വിളിക്കുക കുതിര സൈദേ, കുതിര സൈദേ എന്നാണ് വിളിക്കുക. അയാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ വരുന്നു. തങ്ങളെ അംഗീകരിക്കാൻ വന്നതല്ല, തങ്ങളെ കുറിച്ച് പലരും പറഞ്ഞു കൊടുത്ത തെറ്റിദ്ധാരണയാൽ തങ്ങളെ കൊല്ലാൻ വന്ന ആളാണ്. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു മുത്തനബി തങ്ങളുടെ വാതിൽക്കൽ പറാവുകാരനെ പോലെയുണ്ട്. സൈദുനിൽ ഖൈർ വരുന്നത് കണ്ടപ്പോൾ ഓടിച്ചെന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അതാ പോക്കിരി സൈദ് വരുന്നുണ്ട് നബിയേ. ഗുരുത്തക്കേട് കാണിക്കുമ്പോഴേക്കും വീരപ്പം വരുന്നുണ്ട് എന്ന് പറയും പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. വന്നോട്ടെ, കുഴപ്പമില്ല. വാളും പിടിച്ച് മുത്തുനബി തങ്ങൾ ആക്രമിക്കാൻ വരിക, തങ്ങൾ പറഞ്ഞു വന്നോട്ടെ, കുഴപ്പമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വരട്ടെ വരട്ടെ, കുഴപ്പമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരൊറ്റ സ്കാനിങ് നടത്തി ഇയാളിൽ എന്തൊക്കെ നന്മയുണ്ട് എന്ന്. അയാൾ കടന്നു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന്ത സൈദുനിൽ ഖൈർ, നീ ഒരുപാട് നന്മയുള്ള സൈദാണ്, നീ നല്ല ധൈര്യവാനാണ്, ഒരു കാര്യം തീരുമാനിച്ചാൽ നടപ്പിലാക്കാൻ തന്റെ ഇടമുള്ളവനാണ്. ആ രണ്ട് പോസിറ്റീവേ ഉള്ളൂ. രണ്ട് നിബിധങ്ങൾ അങ്ങോട്ട് പറഞ്ഞു, നീ ആൾ ഉഷാറാണ്, നല്ല ധൈര്യമുള്ള ആളാണ്, ഒരു കാര്യം തീരുമാനിച്ചാൽ നടപ്പിലാക്കാൻ പറ്റുന്നവനാ, ബാക്കിയെല്ലാം പോകാം, നിബിധങ്ങളുള്ള നല്ല കാര്യം പറഞ്ഞു. അയാൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രശംസ കേൾക്കുന്നത്. എല്ലാരും പോക്കിരിന്ന വിളിക്കാം, കുതിരേന്ന വിളിക്കാം, മറ്റു പലത വിളിക്കാം. ആദ്യമായിട്ടാണ് അയാളെ പ്രശംസ കേൾക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഇരുന്നു പോയി. കൊല്ലാൻ കൊണ്ടുവന്ന വാൾ ഉയർന്നില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ ഇരുന്നു തങ്ങൾ കുശലാന്വേഷണം നടത്തുന്നത്. ഇയാൾക്ക് പല തെറ്റിദ്ധാരണയും, മുത്തനബി തങ്ങൾ വലിയ വീട് വെച്ചിട്ട് വലിയ അടിച്ചു പൊളിച്ച് ലൈഫ് നയിക്കുകയാണ്, വലിയ രാജാവായിട്ട് ജീവിക്കുക എന്നൊക്കെ ആരോ പറഞ്ഞു കൊടുത്തു. ഇയാളെ ഒന്ന് കറക്റ്റ് ചെയ്യണം.
നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബി വസല്ലമ തങ്ങൾ ഈ സൈദിനോട് പറഞ്ഞു, ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്, നിങ്ങളും വരൂ. അയാൾ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിടാൻ വന്നയാളെ ആശ്വസിപ്പിച്ച് അടുത്തിരുത്തിയിട്ട് കൂടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ഒരുങ്ങിയപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അറിഞ്ഞിട്ട് വിചാരിച്ചു, ഇയാള് വഴിയിൽ നിന്ന് വല്ല മെടയും കാണിച്ചാൽ എന്റെ ഹബീബായ തങ്ങൾക്ക് പ്രയാസമായി പോകുമല്ലോ, അതുകൊണ്ട് ഞാനും കൂടെ പോകാം. മൂന്നാളും കൂടി പോവാണ്. പോകുന്ന സമയത്ത് ഇങ്ങനെ കുറച്ചങ്ങോട്ട് ഒരു പ്രായമുള്ള ഒരു വെല്ലുമ്മ വിളിച്ചു, നബിയേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദേഹത്തോട് പറഞ്ഞു, ഒരു മിനിറ്റ് നിൽക്കണേ, ആ വെല്ലുമ്മക്ക് എന്താ പറയാനുള്ളത് ഞാൻ നോക്കിട്ട് വരട്ടെ. അപ്പൊ തന്നെ ഇയാളുടെ മനസ്സ് മാറി, ഇതെന്തൊരു നേതാവാ, ആളുകൾ പറഞ്ഞതുപോലെ അല്ലല്ലോ. അയാളുടെ മനസ്സിൽ കറക്റ്റ് ചെയ്യാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉമ്മയുടെ വാർത്ത കേൾക്കാൻ, വർത്തമാനം കേൾക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്നു. ഉമ്മാക്ക് എന്താ പറയണ്ട, അല്ലയോ നബിയെ, റോമുമായിട്ടുള്ള ഉടമ്പടി എങ്ങനെ ഉണ്ടെന്നാണ് ഉമ്മാക്ക് ചോദിക്കാണ്ടാവുക? ഉമ്മക്ക് ഒന്നും ചോദിക്കാണ്ടാവില്ല. ഉമ്മാക്ക് ചോദിക്കാണ്ടാവുക, എനിക്ക് സുഖമല്ല, മരുന്ന് വാങ്ങാൻ 10 രൂപ വേണമെന്നായിരിക്കും, അല്ലെങ്കിൽ വീടില്ല സഹായിക്കണമെന്നായിരിക്കും. ഒരു വല്യമ്മാന്റെ അജണ്ട ചെറിയ അജണ്ടകളെ ഉണ്ടാവുള്ളൂ, അല്ലെ മോൻ എന്നെ സഹായിക്കുന്നില്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതെല്ലാം സീരിയസ് ആയി കേട്ടു, പരിഹാരം പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു വന്നു. മൂന്നാളും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിന്റെ മുറ്റത്തേക്ക് ചെല്ലുകയാണ്. ഇയാള് മനസ്സിൽ കരുതുന്നത് വലിയൊരു കൊട്ടാരമുണ്ട്, കൊട്ടാരത്തിലേക്കാണ് പോകേണ്ടതെന്ന്. പക്ഷേ ഈത്തപ്പനെ ഓല കൊണ്ട് മേഞ്ഞ കുടിലിന്റെ മുന്നിൽ വന്നു നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിന്റെ ഉള്ളിലേക്ക് ഒരാൾക്ക് നിവർന്ന് നേരെ കടക്കാൻ പറ്റുന്ന വീടല്ല. തങ്ങള് പറഞ്ഞു, നിങ്ങളൊന്നു നിൽക്കണേ, ഞാനൊന്ന് അകത്ത് കടന്നിട്ട് നിങ്ങളെ വിളിക്കാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീടിന്റെ ഉള്ളിലേക്ക് കടന്നു. എന്നിട്ട് വാതിൽക്കൽ വന്ന് സ്വാഗതം ചെയ്തു. വീടിന്റെ ഉള്ളിൽ ഇരിക്കാൻ ഇട്ടുകൊടുക്കാൻ 2 ചെറിയ പായക്കഷ്ണങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ നാട്ടിലൊക്കെ പണ്ട് കൈത ഓല കൊണ്ടുണ്ടാക്കിയ ചെറിയ തടുക്ക് എന്ന് പറയുന്ന സാധനമുണ്ടായിരുന്നു. ഇവിടെ എന്താണത് പറയുക എന്ന് എനിക്കറിയില്ല. ചെറിയ പായയാണ് പണ്ട് ചേറില്ലാത്ത കാലത്ത് വീടുകളിൽ വിരിച്ചു കൊടുക്കുന്ന ചെറിയ പായയാണ്. നമ്മുടെ വീടുകളിലൊക്കെ മുസല്ലയില്ലേ, പായയുടെ മുസല്ലയില്ലേ, അതിനേക്കാൾ ചെറിയ വലിപ്പം മാത്രമുള്ള ആ കുട്ടിപ്പായ 2 എണ്ണമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലുള്ളൂ. അതിട്ടു കൊടുത്തിട്ട് അതിഥികളെ വിളിക്കുകയാണ്. സൈദുനിൽ ഖൈൽ ആ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറാൻ നേരം ഉമർ ബിൻ ഖത്താബ് തങ്ങളൊരു കമന്റ് പാസാക്കുന്നുണ്ട്, ഓ സൈദേ, ഇത് ഞങ്ങളുടെ രാജാവിന്റെ കൊട്ടാരമാണ്, പക്ഷേ തല തട്ടാതെ നോക്കിക്കോ. ഇത് ഞങ്ങളുടെ രാജാവിന്റെ കൊട്ടാര, പക്ഷെ നേരെ കയറിയ തലമുട്ടും സൂക്ഷിച്ചോളണം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിൽ ഇരിക്കുകയാണ്. അവിടുന്ന് അദ്ദേഹത്തോട് നല്ല കാര്യങ്ങളെല്ലാം ഉപദേശിച്ചു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ജീവിതമെന്ന് കണ്ടപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുല്ലാഹ്. चमन चमन के दिल कशी गुलों के ही व शबन में वो इतना प्यार नाम है नबी 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 नबी
നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസ്ഹാബി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ ഏടുകളിൽ നിന്ന് ചില കഥനങ്ങളെയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. അവിടുന്ന് വിടുതിയുടെ വിട്ടുവീഴ്ചയുടെ ഔദാര്യത്തിന്റെ ആരാമമാണ്, എല്ലാ നന്മകളുടെയും പറുദീസയാണ്. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസ്ഹാബി വസല്ലമ തങ്ങൾ ആരാണെന്ന ഒരു ചോദ്യത്തിന് ഖുർആൻ പറയുന്ന ഒരു ഉത്തരത്തിന്റെ പിന്നിലാണ് നമ്മൾ കടന്നു വരുന്നത്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. കാരുണ്യമാണ് ആ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസ്ഹാബി വസല്ലമ തങ്ങൾ ആ മുത്തു നബി തങ്ങളെ സമ്മാനം തന്ന പരിശുദ്ധമായ റമദാനിന്റെ ആദ്യത്തെ പത്തു നാളുകൾ അവ്വലുഹു റഹ്മാ, അത് കാരുണ്യത്തിന്റെ പത്ത് നാളുകളാണ്. അല്ലാഹുവിന്റെ കരുണയുടെ അരുണ പ്രവാഹങ്ങൾ, അല്ലാഹുവിന്റെ ഔദാര്യത്തിന്റെ പരകോടികൾ നമ്മുടെ കൈക്കൊമ്പിളിലേക്ക് ഹൃദയത്തിലേക്ക് വഴിഞ്ഞു നിറഞ്ഞു വരുന്ന രാപ്പകലുകളാണ് പരിശുദ്ധമായ റമദാനിന്റെ ആദ്യത്തെ പത്ത് നാളുകൾ. ഒന്നുകൂടി പറഞ്ഞ് ഞാൻ എന്റെ സംസാരം തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ഖുർആനിനോട് ചോദിക്കുക, നമുക്ക് നബിതങ്ങൾ ആരാണെന്ന്. അതിനുള്ള മറുപടി കൂടി ഒറ്റ വാക്കിൽ പറയട്ടെ. അന്നബിയു ഔല ബിൽ മുഅ്മിനീന മിൻ അംവാലിഹിം വഅംഫുസിഹിം. അന്നബിയു ഔല ബിൽ മുഅ്മിനീന മിൻ അംഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. അന്നബിയു ഔല ബിൽ മുഅ്മിനീന മിൻ അംഫുസിഹിം, വിശ്വാസികൾക്ക് ജാൻ സേ സ്യാദാ കരീബ് ഹേ, ജാൻ സേ സ്യാദാ പ്യാരാ ഹേ, ജാൻ സേ സ്യാദാ ഔലാ ഹേ ഹമാരേ ആകാ ഇനാംദാർ താജ്ദാറെ മദീന സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശ്വാസികൾക്ക് അവരുടെ ജീവനേക്കാൾ അടുത്തതാണ് റസൂലുള്ളാഹ് ഔല എന്ന് പറഞ്ഞാൽ വേണ്ടപ്പെട്ടത് എന്ന് അർത്ഥമുണ്ട്, കരീബ് എന്ന് അർത്ഥമുണ്ട്. അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അല്ലാഹു നിങ്ങളോട് അടുത്തവനാണ് മിൻ ഹബ്ലി, നിങ്ങളുടെ ജീവനാഡിയേക്കാൾ. ഈ രണ്ട് പ്രയോഗങ്ങളും വെച്ചുകൊണ്ട് മഹത്വങ്ങൾ ചർച്ച ചെയ്ത് അല്ലാഹു തആല നിങ്ങളോട് അടുത്തവനാണ് മിൻ ഹബ്ലിൽ വരീദ്, നിങ്ങളുടെ ജീവനാഡിയേക്കാൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിങ്ങളോട് അടുത്ത നേതാവാണ്. ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, നിങ്ങളുടെ ജീവനേക്കാൾ അടുത്തതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെന്റെ അള്ളാനെ കുറിച്ച് പറഞ്ഞപ്പോൾ ജീവനാടി എന്നും മുത്തുനബിതങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ജീവനേക്കാൾ എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് അള്ളാഹു തആല മുത്തുനബിതങ്ങളെ പറയുമ്പോ അങ്ങനെ മഹത്വപ്പെടുത്തിയ അല്ല പറയും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അല്ലാഹുവിലേക്കുള്ള വസീലയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അല്ലാഹുവിലേക്കുള്ള വസീലയാണ്. പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും നമ്മുടെ ജീവനേക്കാൾ വിലപ്പെട്ട നേതാവാണ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഹബീബായ തങ്ങളെ ഏതെങ്കിലും ശാസ്ത്രമാത്രവാദികളോ നിരീശ്വരവാദികളോ പരമസ്വതന്ത്രവാദികളെന്ന ലിബറലിസത്തിന്റെ ആളുകളോ പല വാക്കും പറഞ്ഞ് പല ഉദ്ധരണികളും കൊണ്ടുവരുമ്പോ നമ്മുടെ ജീവനേക്കാൾ കടപ്പാടുള്ള മുത്തുനബിതങ്ങളെ കുറിച്ച് ഔചിത്യമില്ലാത്ത ഒരു പ്രയോഗം പോലും കാണേണ്ടതില്ല.
കേൾക്കേണ്ടതില്ല, അറിയേണ്ടതില്ല. ഹബീബായ മുത്തു നബി തങ്ങളെ കൽബുകൊണ്ട് മധുരം അനുഭവിച്ചവർക്ക് പിന്നെ വേറെ ആരുടെയും സമ്മതം വേണ്ട. ആരെങ്കിലുമൊക്കെ മുത്തു നബി തങ്ങളെ കുറിച്ച് പറയുമ്പോഴേക്ക് ആ ചോദ്യത്തിന്റെ പിന്നാലെ മറുപടി അന്വേഷിക്കാൻ പോണത് ആരാ? തങ്ങളെ അറിയാത്ത ആളുകൾ. എന്റെ വാപ്പയും ഉമ്മയും, ഞാൻ വാപ്പയും ഉമ്മയും എന്ന് വിളിക്കുന്ന ആളുകളാണെന്ന് ഉറപ്പുള്ള ആളുകൾ, എടാ എന്റെ വാപ്പ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോ പിന്നെ സംശയത്തിന്റെ പിന്നാലെ പോകൂല. അതന്നാണോ എന്റെ വാപ്പ, അതന്നാണോ എന്റെ വാപ്പ എന്ന് ചോദിക്കുമ്പോൾ വാപ്പാനോട് സമരത്തിന് പോകുമോ? ഇല്ല, ഇതെന്റെ വാപ്പയാണ് ഉമ്മയാണെന്ന് ഉറച്ചു മനസ്സിലാക്കിയവന് സംശയം ഇല്ല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ അറിയണമെന്ന് മാത്രമല്ല, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നമുക്കുള്ള നേതാവാണെന്ന് കേവലം ഒരു വിവരം അറിയലല്ല, വിവരം അറിയലല്ല, ഒരു ഇൻഫർമേഷൻ ലഭിക്കലല്ല. ഞാനീ പറഞ്ഞ എന്താങ്ങൾ മനസ്സിലാക്കിയെന്ന് എനിക്ക് മനസ്സിലായില്ല. നബിതങ്ങൾ നമ്മുടെ നേതാവാകുന്നു എന്ന് എല്ലാരും പറഞ്ഞതുകൊണ്ട് ഞാനും പറയുന്നു എന്ന് പറഞ്ഞപ്പോരാ, നമ്മുടെ കൽബ് കൊണ്ടറിഞ്ഞ് നാവ് കൊണ്ട് വ്യക്തമാക്കി പറയണം. എന്റെ കൽബ് കൊണ്ട് ബോധ്യം ഉണ്ടാവണം. ഹാദാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ആഴത്തിൽ സ്നേഹിച്ച് മനസ്സിൽ വെച്ച ആളുകൾക്ക് ലോകത്തുള്ള ഒരു സംശയവും വരാനില്ല. അങ്ങനെ മനസ്സിലാക്കാത്തവരാണ് എന്തെങ്കിലും കാണുമ്പോ അതിന്റെ പിന്നാലെ പോയിട്ട് ഓ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹത്തെ കുറിച്ച് ഇങ്ങനെ പറയുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടപടിയെ കുറിച്ച് ഇങ്ങനെ പറയുണ്ടല്ലോ, ബദർ യുദ്ധത്തെ കുറിച്ച് അങ്ങനെ പറയുണ്ടല്ലോ, ഇതിന്റെ ഒക്കെ പിന്നാലെ പോണ ആരാന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാധുര്യത്തോടെ മനസ്സിലാക്കാത്തവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധുരധ്വനിയായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഈ ലോകത്തുള്ള യാ ലാ ഇനി ഫിൽ ഹവൽ ഉദരി മഅദറത മിന്നി ഇലൈക വലൗ അൻസഫതലം തലുബി ഞാനിങ്ങനെ പ്രണയിച്ച് ചുംബിച്ച് കെട്ടിപ്പിടിച്ച് കൊണ്ടു നടക്കുന്ന പ്രണയപാത്രത്തെ കുറിച്ച് നീ ആക്ഷേപം പറയാൻ നടക്കുന്നത്, നിനക്ക് ഈ മഹബത്തിന്റെ ലോകം അറിയില്ല, നിനക്ക് ഈ പ്രേമത്തിന്റെ മാധുര്യം അറിയില്ല, നിന്റെ ഈ സ്നേഹത്തിന്റെ രസം നിനക്കറിയില്ല. ഈ സ്നേഹമെന്ന് പറഞ്ഞാൽ എന്റെ ഹൃദയ തന്ത്രിയോട് കെട്ടിപ്പിണിഞ്ഞു കിടക്കുന്ന സ്നേഹമാണ്. മദീനയുടെ രാജാവ് എന്റെ എട്ടിൽ എഴുതി വെച്ച നേതാവല്ല, എന്റെ വീട്ടിൽ എഴുതി വെച്ച ബോർഡിലുള്ള ആളല്ല, തെരുവിൽ ബോർഡ് വെച്ചപ്പോൾ മനസ്സിലായ ആളല്ല, എന്റെ കൽബിൽ നിറഞ്ഞു നിൽക്കുന്ന അനുരാഗത്തിന്റെ പാത്രമാണ്, ബഹുമാനത്തിന്റെ നേതാവാണ്. ഊണിലും ഉറക്കിലും ഉണർവിലും നടപ്പിലും ഇരിപ്പിലും കിടപ്പിലും ഹൃദയത്തിന്റെ ഉള്ളിൽ ഇരുന്ന് കൊച്ചുവർത്തമാനം പറഞ്ഞ് സ്നേഹം തരുന്ന നേതാവാണ് റഹ്മത്തുൽ ആലമീൻ റാഹത്തുൽ ആശിഖീൻ قائد الغر المهجلين محمد رسول الله چمک تجھ سے پاتے ہیں سب پانے والے میرا دل بھی چمکا دے چمکانے والے ഹൃദയത്തിന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന നേതാവ്, ആ നേതാവിനെ കുറിച്ച് വേറെ ആരെന്ത് പറഞ്ഞാൽ എനിക്ക് എന്തു കേൾക്കാനാണ്? ആക്ഷേപകന്മാരെ കേൾക്കാൻ കാതില്ലാത്ത അനുരാഗിയാണ് ഞാൻ, എനിക്കൊരാക്ഷേപവും കേൾക്കാൻ താങ്ങാൻ പറ്റൂല, ഞാൻ എന്റെ അനുരാഗപാത്രമായി മുത്തു നബി തങ്ങളെ കണ്ടുപോകുകയും ഞാൻ എഴുതി വെച്ച വീട്ടിൽ പരിചയപ്പെട്ട നേതാവല്ല, ഹൃദയത്തിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് സന്തോഷം തരുന്ന നേതാവാണ്. ഓ മുഅ്മിനീങ്ങളെ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കോ, തങ്ങൾ നമ്മുടെ കൽബിലേക്ക് വരട്ടെ. എന്തു രസമാണ്!
ഒരു പെണ്ണിനെ പ്രേമിച്ചു, പെണ്ണൊരാണിനെ പ്രേമിച്ചു. ആ പ്രേമം അങ്ങ് മൂത്തുപോയപ്പോൾ വാപ്പ വിളിച്ചു പറഞ്ഞു, മോനെ അവൾ സൗന്ദര്യമില്ലാത്തവളാണ്, അവര് പണമില്ലാത്തവരാണ്, അവര് തറവാട്ടുകാരല്ല, അവര് വീട്ടുകാരല്ല. ഇതൊന്നും ഇവന് കേൾക്കാൻ മനസ്സിലാകുന്നില്ല. കാരണം സ്നേഹിച്ചു പോയി, എനിക്കവളെ മറക്കാൻ കഴിയണില്ല, എനിക്കവനെ മറക്കാൻ കഴിയുന്നില്ല. താൽക്കാലിക ലോകത്തെ വഴിവിട്ട പ്രേമത്തിൽ പോലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കുള്ള ഉത്തമമായ സ്നേഹത്തിന്റെ ആഴം എത്ര വലുതായിരിക്കണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വേണ്ട പോലെ പ്രേമിച്ചാൽ പിന്നെയുള്ള രസത്തിന്റെ ലോകം എന്തൊരു രസമാണ്, എന്തൊരു മാധുര്യമാണ്. ഈ ശരീരത്തിന്റെ ഏടാകൂടങ്ങളിൽ ഒതുങ്ങിയതല്ല രാവുകൾ മേറാജുണ്ടാക്കുന്ന സ്നേഹമാണ്, ഉറക്കുകൾ ഉറന്നിരിക്കുന്ന ആത്മാവ് ഉണർന്ന് സഞ്ചരിക്കുന്ന ഉറക്കുകൾ സമ്മാനിക്കുന്ന പ്രണയമാണ്, ഒരു വല്ലാത്ത മാധുര്യത്തിന്റെ ലോകമാണ്. മദീനയിൽ നിന്ന് പ്രഭവം കൊണ്ട് പ്രണയത്തിന്റെ മാധുര്യം ഉലകത്തിന്റെ ഉടക്കുകളിൽ ലയിച്ചു ചേർന്ന് ഹൃദയത്തിന്റെ ധമനികളിൽ അലിഞ്ഞു ചേർന്ന് പ്രപഞ്ചത്തിന്റെ മുക്കുമൂലകൾ അടക്കം വെളിച്ചം പകർന്ന് ഈ ലോകത്തിന്റെ മുഴുവൻ അതിരുകളെയും ഭേദിച്ച് പരലോകത്തിന്റെ സുവർഗ പ്രവാഹത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന അത്യുജ്വലമായ പ്രണയത്തിന്റെ പര്യായമേ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ ഇന്ന് എനിക്ക് എന്നോടും നിങ്ങളോടും ഒന്നേ പറയാനുള്ളൂ. കൽബൊന്ന് ചേർത്ത് വെക്കണേ, ഇലൽ മദീന മിനൽ മദീന നറൽ അമീന. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് സ്നേഹിക്കുന്ന മാധുര്യമുള്ള മനസ്സ് വേണം. അല്ലാഹു അങ്ങനെ നമുക്ക് നൽകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആഴത്തിൽ സ്നേഹിച്ച് അവിടുത്തെ കാഴ്ച ലഭിച്ച് അവിടുത്തെ മാധുര്യം അനുഭവിച്ചു മദീനയിൽ എത്താൻ അവസാനം ഈ ലോകത്തുനിന്നും ഇട പറയുന്ന നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചിരിക്കുന്ന മുഖമൊന്ന് കണ്ട് ജല്ല ജലാലായ റബ്ബിന്റെ ലിഖാ ഇന്ന് പറ്റുന്നൊരു മരണം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ആശിക്കുകയാണ്, കൊതിക്കുകയാണ് ഈ ലോകത്തുനിന്ന് യാത്രയാകുന്നതിന് മുമ്പ് ഹബീബായ തങ്ങളെ കാമിലായി ഒന്ന് കാണണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണം. സ്വാലിഹീങ്ങളായ സാദാത്തുക്കൾ നമ്മളെ കുറിച്ച് കണ്ടവരെന്ന് പറഞ്ഞതിന്റെ ബറക്കത്ത് കൊണ്ടൊന്ന് കാണണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വെമ്പൽ കൊള്ളുന്നൊരു കൽബ് വേണം. കണ്ടു കഴിയുമ്പോൾ അതേ ജിസ് തറഫുടുകൈ ദമ്മദം ആഗയാ ഉസ് നിഗാഹേ ഇനായത് പേ ലാക്കോ സലാം. അതേ ലക്ഷോപലക്ഷം സലാം തിരുനബി തങ്ങളുടെ കാഴ്ചയ്ക്ക് സമർപ്പിക്കുകയാണ്. അവിടുത്തെ നോട്ടം കൊണ്ട് എത്ര ആളുകളാണ് വിജയിച്ചു പോയത്. അതുകൊണ്ട് യാ റസൂലല്ലാഹ് കരം കീജേ ഖുദാ കേ വാസ്തേ. ഹബീബായ തങ്ങളൊന്ന് നോക്കുന്ന ഒരവസ്ഥ നമുക്ക് കിട്ടിയാൽ, പരിഗണനയുടെ ഒരു നോട്ടം കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു പോയി. അതല്ലേ മഹാന്മാരെഴുതിയത്, യാ ഇലാഹി ഹർ ജഗാ
तेरी अता का सातो जब परे मुश्किल से मुश्किल कुशा का सातो या इलाही भूल जाए नाजकी तकलीफ को शादी दीदार हुस्ने मुस्तफा का साथ हो या इलाही और तेरा की जबाए सख्त रात उनके प्यारे मुंह की सुबह जाफिजा का साथ हो या इलाही जब परे महशर में शो दारो गीर अमन देने वाले प्यारे पेशवा का साथ हो या इलाही जब जबाने बाहर आए प्यास से साहिबे कौसर से जूदो अता का साथ हो दाहिच वलंज ना उणंगी अदा अलंज कोंडिरिक्कुन्न ओरु नेरत्ते साहिबे कौसर से जूदो अता का साथ हो ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബി വസല്ലമ തങ്ങളുടെ തിരുകരങ്ങളിൽ നിന്നുള്ള കൗസറാണ് ഞങ്ങൾക്ക് പ്രതീക്ഷ ഓ ചെറുപ്പക്കാരാ നമ്മൾ ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുകയാണ് ചിലർ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുകയാണ് നമുക്ക് ഉണർവറിയാത്തവരാണ് നമ്മൾ ഉണർന്നിരിക്കുമ്പോഴും കാണേണ്ടത് കാണാൻ കഴിയാതെ ഉറങ്ങുകയാണ് ചിലർ ഉറങ്ങുമ്പോഴും അവർ ഉണർന്നിരിക്കുകയാണ് അവരുടെ ആത്മാവുകൾ ജ്വലിക്കുകയാണ് അകക്കണ്ണുകൾ ദർശിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു ഞാൻ നിർത്താം മഹാനരായ സയ്യിദുനാ ഉമർ ബിൻ അബ്ദുൽ അസീ അഞ്ചാം ഖലീഫ എന്നറിയപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മഹാനവരെ കുറിച്ച് ഫാത്തിമ ബിന്തു അബ്ദുൽ മലിക് ബിൻ മർവാൻ അബ്ദുൽ മലിക് ബിൻ മർവാന്റെ മകളായ ഫാത്തിമ എന്ന റാണിയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എന്ന ഭരണാധികാരിയുടെ ഭാര്യ മഹദി അവരെ പറയാണ് ഒരു രാത്രിയിൽ എന്റെ ഭർത്താവ് പെട്ടെന്ന് ഉണർന്നു ഫഖാല എന്നിട്ട് പറഞ്ഞു ലഖദ് റഅയ്തു റുയാ ഞാൻ അത്ഭുതകരമായ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട് മോളെ ഫഖുൽതു അപ്പ ഞാൻ പറഞ്ഞു ജഅൽതു ഫിദാക ഫഖ്ബിർനീ ബിഹാ ഞാൻ ഇതായെല്ലാം നിങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുന്നു ആ സ്വപ്നം എന്നോടൊന്ന് പറയുമോ അപ്പൊ എന്നോട് പറഞ്ഞു മോളെ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആരോടും പറയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം അതാ രാവിലെ ആയപ്പോൾ അവിടുന്ന് പറയുകയാണ് മഹദി അവർ വിശദീകരിക്കുകയാണ് നിങ്ങൾ അവിടുന്ന് കണ്ട സ്വപ്നമൊന്ന് പറഞ്ഞു തരാമോ ഞാൻ ഇന്നലെ രാത്രിയിൽ കണ്ടത് എന്നെ ഉയർത്തപ്പെട്ടു ഒരു ഹരിതാപമായ നല്ല പച്ചപ്പുള്ള വിശാലമായ ഒരു സ്ഥലത്തേക്ക് നല്ലൊരു പച്ച പരവതാനിയിലേക്ക് അവിടെ നല്ലൊരു വെളുത്ത കൊട്ടാരമുണ്ട് ഒരു വെള്ളി പോലെയുള്ള കൊട്ടാരം അതാ പുറത്തേക്ക് ഒരാൾ വരുന്നു ആ കൊട്ടാരത്തിൽ നിന്ന് നല്ല ശബ്ദത്തിൽ വിളിച്ചു ചോദിക്കുന്നു ഐന മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ഐന റസൂലുള്ളാഹ്
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പേര് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എവിടെ? ഓ മുഅ്മിനീങ്ങളെ, ഒന്ന് എഴുന്നേറ്റ് ഒരു 5 മിനിറ്റ് മുന്നോട്ട് നിൽക്കാമോ? ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു രാത്രിയിൽ കാണുകയാണ്, നല്ല ഒരു പച്ച പരവതാനിയിൽ വിശാലമായ ഹരിതാപമായ ഭൂമിയിലേക്ക് എന്നെ ഉയർത്തപ്പെട്ടതുപോലെ അവിടെ ഒരു വെള്ളിക്കൊട്ടാരത്തിന്റെ ഉള്ളിൽ നിന്ന് ആളിറങ്ങി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഐന റസൂലുള്ളാഹ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെ? إذ أقبل رسول الله صلى الله عليه وسلم حتى دخل ذلك القصر നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് ആ കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ഒരാൾ ഇറങ്ങി വന്ന് ചോദിക്കുന്നു, ഐന അബൂബക്കറിന് സുദ്ദീഖ് റളിയല്ലാഹു അൻഹു എവിടെ? ഐന ബിനു അബി ഖുഹാഫ, അബൂ ഖുഹാഫയുടെ മകൻ എവിടെ? إذ أقبل أبو بكر رضي الله عنه حتى دخل ذلك القصر صديق الأكبر دنگل വന്ന് കടന്നു കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക്. പിന്നീട് ഒരാൾ വന്ന് വിളിച്ചു ചോദിക്കുന്നു, ഐന ഉമർ ബിൻ الخطاب? ഉമർ ബിൻ الخطاب رضي الله عنه എവിടെ? فأقبل عمر رضي الله عنه حتى دخل ذلك القصر عمر الفاروق دنگلും ആ കൊട്ടാരത്തിൽ കടന്നു. അടുത്ത ഒരു വിളിനാദം മുഴങ്ങുകയാണ്, ഐന ഉസ്മാൻ ബിൻ അഫ്ഫാൻ? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എവിടെ? ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ വന്നു ആ വെള്ളക്കൊട്ടാരത്തിലേക്ക് കടന്നുപോയി. ഐന അലി ബിൻ അബി ത്വാലിബ്? അടുത്ത വിളി വന്നു, അലി റളിയല്ലാഹു അൻഹു എവിടെ? അവിടുന്ന് വന്നു കൊട്ടാരത്തിലേക്ക് കടന്നു. പിന്നീട് അടുത്ത ഒരു വിളി വരുന്നു, ഐന ഉമർ ബിൻ അബ്ദുൽ അസീസ്? ഉമർ ബിൻ അബ്ദുൽ അസീസ് എവിടെ? ഫഖുംതു ഹത്താ ദഖൽതു ദാലിക്കൽ ഖസ്റ, ഞാൻ എഴുന്നേറ്റ് ആ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്നു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്കാണ് അനയിക്കപ്പെട്ടത്. വൽ ഖൗമു ഹൗലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റും നേരത്തെ പറയപ്പെട്ടവരുണ്ട്. ബൈനീ വബൈന നഫ്സീ, ഞാൻ ഇങ്ങനെ ആത്മഗതം ചെയ്യുകയാണ്, ഐന ജുലിസു, ഞാൻ എവിടെയാണ് ഇരിക്കേണ്ടത്? അവസാനം ഫജലത്തു ഇലാ ജംബി അബീ, അവിടെ എന്റെ വലിയുപ്പയുണ്ട്. ഉമർ ബിൻ ഖത്താബ് തങ്ങളാണ് വലിയുപ്പാന്റെ അടുക്കൽ പേരക്കുട്ടി എന്ന് നിലക്കിരിക്കാമല്ലോ. ഞാൻ അങ്ങനെ പോയി ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ അടുക്കൽ ഇരുന്നു. ഫനലർത്തു, ഞാൻ ഒന്ന് നോക്കിയപ്പോൾ, ഫൈദാ അബൂബക്കറിൻ, അബൂബക്കർ റളിയല്ലാഹു അൻഹു നബീനിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തു നബി തങ്ങളുടെ വലതുഭാഗത്തുണ്ട്. വൈദാ ഉമർ അൻസാരിഹി, ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ ഇടതുഭാഗത്തുണ്ട്. ഞങ്ങനെ നോക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെയും ഇടയിൽ ഒരാളുണ്ട്. ഞാൻ നോക്കി, ഇതാരാണ്? മുത്തു നബി തങ്ങളുടെയും സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെയും ഇടയിൽ ആരാണ്? അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ ചോദിച്ചു, സിദ്ദീഖുൽ, ഞാൻ ചോദിച്ചു, മൻ ഹാദർ റജുൽ അല്ലദീ ബൈന റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വ അബീബക്കറിൻ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും മുത്തു നബി തങ്ങളുടെയും ഇടയിൽ ആരാണ്? അപ്പോഴേക്ക് മറുപടി പറഞ്ഞു, ഹാദാ ഈസബിനു മറിയം, ഈസാ അലൈഹിസ്സലാമാണ്. അപ്പോഴിങ്ങനെ കേൾക്കുകയാണ്,
ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറയുന്നു, ഇങ്ങനെ വിളിക്കുന്നു, ഓ ഉമറേ, തമസ്സക് ബിമാ അൻത അലൈഹി, നിങ്ങളുള്ള ആശയത്തിൽ ഉറച്ചു നിന്നോ, വസ്ബുത് അലാ മാ അൻത അലൈഹി, നിങ്ങളുടെ നിലപാട് മാറ്റേണ്ടതില്ല, നിങ്ങളുടെ നടപടി മാറ്റേണ്ടതില്ല, നിങ്ങളുടെ ഭരണചിട്ടകൾ മാറ്റേണ്ടതില്ല. കഴിഞ്ഞ എനിക്ക് അവിടുന്ന് പുറത്തേക്ക് പോകാൻ സമ്മതം കിട്ടി. നോക്കിയപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്. വഹുവ ഖാരിജു മിൻ ദാലികൽ ഖസ്രി, ഉസ്മാൻ തങ്ങൾ അവിടുന്ന് ഇറങ്ങി വരികയാണ്. യഖൂലു അൽഹംദുലില്ലാഹി അല്ലദീ നസറനി, അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഇറങ്ങി വരികയാണ്. അലി റളിയല്ലാഹു അൻഹു അതിന്റെ പിന്നിലുണ്ട്. മഹാനവറുകളും പറയാണ്, അൽഹംദുലില്ലാഹി അല്ലദീ ഗഫറ ലീ, എനിക്ക് പുറത്തു തന്ന അല്ലാഹ് നിനക്കാണ് സർവസ്തുതിയും. അൽ ബിദായത്തു വൻ നിഹായയിൽ നിന്നെടുത്തു ധരിച്ചതാണ് ഞാൻ നിങ്ങളോട് വായിച്ചു കേൾപ്പിച്ചത്. ഓ മുഅ്മിനീങ്ങളെ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങുമ്പോൾ മുത്തുനബി തങ്ങളെയും ഖുലഫാഉൽ അർബഈയും കണ്ട് അവരുടെ ചാരത്തിരിക്കുന്ന ദൃശ്യങ്ങളോടെയാണ് കിടക്കുന്നത്. അലി റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ കിടന്നപ്പോൾ രാത്രി കൊണ്ടുവന്ന് വായിൽ കരക്കെ വെച്ചു കൊടുക്കുന്നു മുത്തുനബി തങ്ങൾ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ മദീനയിൽ നിൽക്കുമ്പോൾ സ്വാഗതം ചെയ്യുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വിശന്നു വിഷണ്ണരായി നോമ്പു തുറക്കാനൊന്നുമില്ലാതെ വീട്ടു തടങ്കലിൽ കഴിയുമ്പോൾ മുത്തുനബി തങ്ങൾ വിളിച്ചു ചോദിക്കുന്നു, ഉസ്മാനേ, ഇന്ന് നിങ്ങൾക്ക് നല്ല നിലക്ക് അവിടെ ജീവിക്കണോ? വൈകുന്നേരം എന്റെ കൂടെ നോമ്പ് തുറക്കാൻ വരുന്നോ? ഞാൻ പറഞ്ഞു അവിടുത്തെ കൂടെ വരികയാണ് എന്ന്. ഇതുപോലെ മുഅ്മിനീങ്ങൾ സ്വാലിഹീങ്ങൾ അവരുറങ്ങുമ്പോഴും അവരുടെ കൽബുണർന്ന് തങ്ങളെ കാണുകയാണ്. ഓ മുഅ്മിനീങ്ങളെ, നമുക്കൊരു തവണയെങ്കിലും ആ മുനവ്വറായ, ആ പ്രകാശപൂരിതമായ, ആജ്മലായ, ആ എല്ലാമെല്ലാമായ പ്രകാശത്തിന്റെ പ്രതിരൂപമായ മുത്തുനബിതങ്ങളെ കാണണ്ടേ? അവിടുത്തെ കാൽപാദമൊന്ന് ചുംബിക്കണ്ടേ? നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഒരു രാജാവിന്റെ അധികാരവുമില്ല, ഒരു മന്ത്രിയുടെ മന്ത്രിപദവുമില്ല, ഒരു പണക്കാരന്റെ പണവുമില്ല, ഒരു സ്വാധീനക്കാരന്റെ ജാടയുമില്ല. അവിടെയെല്ലാമെല്ലാം പരമാധികാരിയായ റബ്ബ് തആലയുടെ പരമാധികാരത്തിലാണ്. പിന്നെ അവിടെ ഒരു മണവാളനുണ്ട്. അതാരാണ്? ഹബീബായ മുത്തുനബി തങ്ങളാണ്. അല്ലാഹുവിന്റെ പരമാധികാരത്തിന്റെ പ്രഖ്യാപനം നടത്തുമ്പോ സൃഷ്ടികൾ മുഴുവനും ബേജാറാകുമ്പോ അവിടെ ഒരു മണവാളൻ വരാനുണ്ട്, അവിടെ ഒരു പുതുമണവാളൻ വരാനുണ്ട്, അവിടെ ഒരു രാജാവ് വരാനുണ്ട്, അവിടെ ഒരു നേതാവ് വരാനുണ്ട്. പരമാധികാരിയായ റബ്ബ് തആലയോട് കുശലം പറയാനും ന്യായം പറയാനും ചോദിച്ചു വാങ്ങാനും അതാ സമ്മാനം വാങ്ങാനും ഒരു നേതാവ് വരാനുണ്ട്. ആ നേതാവാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ ഹബീബായ തങ്ങളെ മുറുകെ പിടിച്ചോ, നാളെ നമുക്ക് രക്ഷപ്പെടാം. ഈ രാത്രിയിൽ സ്വലാത്തിനൊരുക്കി മജ്ലിസിൽ വെച്ച് എന്റെ കൽബിനോട് നിങ്ങളോട് പറയാനുള്ളത് കുറെ അന്താരാഷ്ട്ര വിഷയങ്ങളല്ല, കുറെ വലിയ പ്രമേയങ്ങളല്ല. എനിക്കൊന്നേ പറയാനുള്ളൂ, കൽബിൽ മുത്തുനബിതങ്ങൾ ഉണ്ടാവട്ടെ, അവിടുത്തെ തിരുനോട്ടമുണ്ടാവട്ടെ. ഒറ്റക്കിരിക്കുമ്പോൾ മാഷാ അല്ലാഹ്,
ആനന്ദം നൽകുന്ന റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണടയ്ക്കുമ്പോൾ പ്രകാശിതമായ കാഴ്ച തരുന്ന റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസം അനുഭവപ്പെടുമ്പോൾ ആശ്വാസം തരുന്ന റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദാ ഏതേതു തലത്തിലെത്തിയാലും നമ്മളെ പിടിക്കാൻ കൈപിടിച്ചു രക്ഷപ്പെടുത്താൻ ഒരേ ഒരു നേതാവാണ്. നമ്മൾ ആ നേതാവിന്റെ പാർട്ടിയാണ്, മുത്തുനബി തങ്ങളുടെ കൂടെയാണ്. തങ്ങളെ മനസ്സിലൊന്നിരുത്തി സ്നേഹിച്ച് ചുംബനം കൊടുത്ത് ആറ്റുനോറ്റിങ്ങനെ പോകുമ്പോ മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ കൊണ്ടുവച്ചാൽ അവിടെ കാണിക്കപ്പെടും ഒരു നേതാവിനെ. പോരാ, ഖബറിൽ കിടക്കുമ്പോ മദീനത്തേക്കൊരു കവാടം, രാജാവായ മുത്തുനബി തങ്ങളുടെ പ്രകാശിത മുഖം കണ്ടുകൊണ്ട് കിടക്കാൻ പറ്റുന്നൊരു ഖബറ് കിട്ടിയാൽ അത് മണ്ണറയല്ല, അത് മണവറയാണ്, അത് കല്ലറയല്ല, കലവറയാണ്, അത് മരണമല്ല, അത് ജീവിതമാണ്. എല്ലാരും കബറിന് നിരുന്ന് കണ്ണുനീര് പൊഴിച്ചു പോകുമ്പോ കബറിന്റെ ഉള്ളിൽ കിടന്ന് സന്തോഷിച്ച് ചുംബനം കൊടുത്ത് പ്രണയ പാത്രത്തെ കണ്ടുകൊണ്ട് കിടക്കാൻ പറ്റുന്ന മുഹിമ്പുകളിൽ അല്ലാ ബിലാൽ ബിൻ റബാഹ് തങ്ങള് പറഞ്ഞില്ലേ, നാളെ ഞാൻ പോവുകയാണ് തങ്ങളെ കാണാൻ, അവിടുത്തെ കൂട്ടുകാരെ കാണാൻ. എവിടുക്കാ ബിലാലെ പോണത്? മരിച്ചു ചെന്നാൽ എനിക്ക് തങ്ങളെ കാണാം, സഹാബത്തിനെ കാണാം, അവരുടെ കൂടെ ഇരിക്കാം. വലാ തഹ്സബന്നല്ലദീന ഖുതുലു ഫീ സബീലില്ലാഹി, അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട ആളുകൾ അവര് മരിച്ചുപോയി എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ശുഹദാക്കൾക്ക് അത്ര വലിയ സ്ഥാനമുണ്ടെങ്കിൽ, വാളുകൊണ്ട് കൊല്ലപ്പെട്ട ശുഹദാക്കൾക്ക് അത്ര വലിയ സ്ഥാനമുണ്ടെങ്കിൽ, ഹുബ്ബ് കൊണ്ട് ഷഹീദായവർക്കുള്ള സ്ഥാനം അതിൽ വലുതാണ്. ഹബീബായ തങ്ങളുടെ മഹബത്തിൽ ലയിച്ച് ആ മഹബത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് മഹബൂബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ടൊന്ന് കിടക്കുന്ന ഖബറ് ഞങ്ങൾക്ക് നൽകണം. സല്ലല്ലാഹു വസല്ലം അലാ ഖൈറി ഖൽഖി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസ്ഹബിഹി അജ്മഈന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരു 10 സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. രാജാധിരാജനായ റബ്ബ് എല്ലാം തരാൻ ഔദാര്യമുള്ളവനാണ്, അധികാരമുള്ളവനാണ്, തന്നാലൊന്നും കുറയാത്തവനാണ്. മുത്തുനബി തങ്ങളെ പറഞ്ഞിട്ട് ചോദിക്കുമ്പോ തരാൻ ഇഷ്ടമുള്ള രാജാവാണ്. അതുകൊണ്ട് നമുക്ക് ചോദിക്കാം. അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين الحمد لله
الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه جزيلا وجميلا بدوام ملكك يا الله لك الحمد حتى ترضى ولك الحمد حتى ترضى لك الحمد حمدا دائما مع دوامك ولك الحمد حمدا خالدا مع خلودك ولك الحمد حمدا لا منتهى له دون مشيئتك لك الحمد حمدا يا رب العالمين اللهم صل على سيدنا محمد النبي الأمي الربي الهاشمي الزمزمي اللبتهي التهامي اللتربي المكي المدني صلى الله عليه وسلم الله പാപിയ ഞാൻ ഇവിടെ അല്പനേരം സംസാരിച്ചത് ഞങ്ങൾക്കൊരു വസീലയാക്കാൻ നീ നൽകി തന്നിട്ടുള്ള മുത്തുനബി തങ്ങളുടെ ജീവിതത്തിന്റെ ചില്ലറ ഏടുകളാണ് അത് മുന്നിൽ വെച്ചിട്ട് ഞങ്ങൾ നിന്നോട് കേഴുകയാണ് യാചിക്കുകയാണ് രാജാധിരാജനായ റബ്ബേ നിന്റെ ജലാലത്തിന്റെ മുമ്പിൽ ഞങ്ങളൊന്നുമല്ല നിന്റെ പരമാധികാരത്തിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് നിലനിൽപ്പില്ല ഞങ്ങൾക്ക് നിന്നോട് കൈയുയർത്താൻ ഒരു ആശ്വാസമുള്ളത് നീ റഹ്മത്ത് നിറച്ചു വെച്ച മുത്തുനബി തങ്ങളുടെ വസീലയാണ് അവിടുത്തെ മുന്നിൽ വെച്ച് ചോദിക്കുകയാണ് ഞങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തരണേ അല്ലാ ഒരുപാട് തെറ്റ് ഞങ്ങൾ ചെയ്തു പോയി ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് നാണക്കേടുണ്ടാക്കുന്ന ചിന്തിക്കാൻ പോലും ഞങ്ങൾക്ക് കഴിയാത്ത അല്ലാ ഒരുപാട് തെറ്റ് ഞങ്ങൾ ചെയ്തു പോയി നിന്നോട് ഏറ്റു പറഞ്ഞ് കേട് ഞങ്ങൾ ക്ഷമ ചോദിക്കുകയാണ് മാപ്പ് ചോദിക്കുകയാണ് ഞങ്ങൾക്ക് പുറത്തു തരണം അല്ലാ പുറത്തു തരണം അല്ലാ ഇനി ഞങ്ങളെ അത്തരം തെറ്റുകളിലേക്ക് നീ മടക്കാതെ ഒരു കാവല് തരണമല്ലാ ഞങ്ങളുടെ കാര്യം ഞങ്ങളെ ഏൽപ്പിച്ചാൽ ഞങ്ങൾ കഴിവില്ലാത്തവരാണ് നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങളെ മുത്തഖീങ്ങളിൽ പെടുത്തി തരണം അല്ലാ തഖ്വ നൽകണേ അല്ലാ അല്ലാഹുവേ ഈ പരിശുദ്ധ ശഅബാനിന്റെ അവസാന സമയങ്ങളാണ് ഞങ്ങൾ നിർവ്യാജം നിന്നോട് ഖേദിച്ച് മടങ്ങുകയാണ് ഞങ്ങൾ തൗബ ചെയ്യുകയാണ് ഞങ്ങളുടെ മാ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാ പാപങ്ങൾ പുറത്തു തരണേ അല്ലാ തഖ്വ നൽകണേ അല്ലാ സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ട് ശരീരത്തിന്റെ ഇച്ഛകൾക്ക് വഴിപ്പെട്ട് കൂട്ടുകാരോടൊപ്പം ചേർന്ന് പലവിധ തെറ്റുകളും പലപ്പോഴും ചെയ്തു പോയി രാവിലും പകലിലും നടപ്പിലും ഇരിപ്പിലും സംഘത്തിലും ഒറ്റയ്ക്കും റബ്ബേ ഞങ്ങളുടെ കൽബിൽ വരുന്ന ചിന്തകളെങ്ങാനും എവിടെങ്കിലും പകർത്തി വെച്ചാൽ ഈ ലോകത്ത് ജീവിക്കാനാകുമോ ഞങ്ങളുടെ മനസ്സത്ര കേടുവന്നതായി പോയി നീ തന്നെ നന്നാക്കി തരണേ അല്ലാ തഖ്വ നൽകണേ അല്ലാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റത്തെ ഒരു മഹബ്ബത്ത് ഞങ്ങളുടെ കൽബിൽ നൽകണേ അല്ലാ അല്ലാ നിന്റെ വജ്ഹിനു വേണ്ടി ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ ഞങ്ങൾ എവിടെ ചെന്ന് സംഘടനാ കാര്യങ്ങൾ ഇടപെടുമ്പോഴും ഒരു സ്വാർത്ഥ താല്പര്യം ഞങ്ങളുടെ കൽബിൽ വരുത്തല്ലേ അല്ലാ ഞങ്ങളിൽ ഇസ്ലാഹ് ഉദ്ദേശിച്ചു പോകുന്ന സ്ഥലത്ത് നീ എവിടെ ഒരു വിഷമം ഉണ്ടാക്കല്ലേ അല്ലാ ഞങ്ങൾക്ക് ഏതെങ്കിലും താൽക്കാലിക സ്വാർത്ഥ താല്പര്യങ്ങളിൽ ഒരു ദീനീ പ്രവർത്തനത്തിന്റെ മൂല്യവും നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ വെക്കല്ലേ അല്ലാ തഖ്വ ഞങ്ങൾക്ക് നൽകണേ അല്ലാ ഇഖ്ലാസ് കൈമുതലാക്കണേ അല്ലാ സുന്നത്തു ജമാഅത്തിന്റെ പ്രസ്ഥാന കുടുംബങ്ങളെ മുഴുവനും നീ ശക്തിപ്പെടുത്തി തരണേ അല്ലാ ഞങ്ങളുടെ ആലിമീങ്ങൾ മഹാനരായ റഈസുൽ ഉലമാ സുൽത്താനുൽ ഉലമാ താജു ശരീഅ തുടങ്ങിയുള്ള ഞങ്ങളുടെ മഹാന്മാർ മാണി ഉസ്താദ് അവരെ പോലെയുള്ള വലിയ നേതാക്കൾ എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ ഒരുപാട് കാലം അവരുടെ തണൽ നീട്ടിത്തരണേ അല്ലാ റബ്ബേ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ബഹുമാനപ്പെട്ട താജുൽ ഫുഖഹാ
ബേക്കൽ ഉസ്താദ് അവർകളുണ്ട്, മഞ്ഞനാടി അബ്ബാസ് ഉസ്താദ് അവർകളുണ്ട്, ആലമ്പാടി ഉസ്താദ് അവർകളുണ്ട്. അങ്ങനെ വലിയ വലിയ ആലിമീങ്ങൾ ഈ നാടുകളിൽ താങ്ങും തണലുമായിരുന്ന നേതാക്കൾ, സയ്യിദ് മുഹമ്മദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ, താജുൽ ഉലമാ തങ്ങൾ ഉപ്പാപ്പ അവർകൾ, നൂറുൽ ഉലമാ എം എ ഉസ്താദ് അവർകൾ, അവരെല്ലാം ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയി. അവരുടെ ദർജന നീ ഉയർത്തണേ അല്ലാ, അവരുടെ ദർജ നീ ഉയർത്തണേ അല്ലാ, അവരുടെ ദർജ നീ ഉയർത്തണേ അല്ലാ, അവരുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഒരുപാട് കാലം നിന്റെ റിളയിലായി ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ പ്രവർത്തകരിൽ നിന്ന് പലരും മരണപ്പെട്ടു പോയി. ഉത്തരേന്ത്യയിലെ സുന്നത്ത് ജമാഅത്തിന്റെ ചരണങ്ങൾക്ക് വഴി തുറന്നു തന്ന ശാന്തപുരം ഉസ്താദ് അവർകൾ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച സുബഹിക്ക് മുമ്പ് നാലരയ്ക്ക് മരണപ്പെട്ടു പോയി അല്ലാ. അതുപോലെ അജ്മീറിൽ ഒരു പള്ളി നിർമ്മിച്ച് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും ദീനീ പ്രവർത്തനങ്ങൾക്കും സൗകര്യം ചെയ്തു തന്ന ഹസൈനാർ മുസ്ലിയാർ കഴിഞ്ഞ ദിവസം ദമാമിൽ വെച്ച് മരണപ്പെട്ടു പോയി. ഞങ്ങളുടെ നാട്ടിലെ ഒരു ചെറിയ എസ്എസ്എഫുകാരൻ മാന്നാർ ജുനൈദുക്കയുടെ മകൻ ഇർഫാൻ ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയി. അതുപോലെ ആരെല്ലാം ആരെല്ലാം ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയവരുണ്ടോ, അവരുടെയൊക്കെ പരലോകം നീ സന്തോഷത്തിലാക്കണേ അല്ലാ, സന്തോഷത്തിലാക്കണേ അല്ലാ, ആനന്ദമുള്ള ഖബറാക്കണേ അല്ലാ. അവരൊക്കെ മുത്തുനബിതങ്ങളെ കണ്ടുകൊണ്ട് ചിരിച്ച് കളിച്ച് ഖബറിൽ കിടക്കുകയാണെങ്കിൽ വിരഹത്തിന്റെ ദുഃഖം ഞങ്ങൾക്കുണ്ടെങ്കിലും അവര് സ്വർഗത്തിന്റെ സന്തോഷത്തിലായിരിക്കാം, അവര് ഭാഗ്യവാന്മാരാണ്. അല്ലാ, ഞങ്ങളെ നീ നന്നാക്കി തരണേ അല്ലാ, കൽബ് നന്നാക്കണേ അല്ലാ, കടങ്ങൾ വീടിത്തരണേ അല്ലാ, ഞങ്ങളുടെ സ്ഥാപനങ്ങൾ നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാ, ഈ മജ്ലിസ് ഖിയാമം വരെ പരമ്പര പരമ്പരകളാക്കി നിലനിർത്തണേ അല്ലാ, ഈ മജ്ലിസിന് സാരഥ്യം വഹിക്കുന്ന ഇതിന്റെ നേതൃത്വമാകുന്ന ബഹുമാനപ്പെട്ട സയ്യിദവർകൾ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഒരുപാട് കാലം ഈ ഉമ്മത്തിന് നേതൃത്വം നൽകാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. നിരവധി സ്ഥലങ്ങളിൽ നിരന്തരമായി സ്വലാത്തിന്റെ മജ്ലിസുകൾ സംഘടിപ്പിച്ച് ആയിരങ്ങൾ കത്താണിയാകുന്ന ബഹുമാനപ്പെട്ട കില്ലൂര് തങ്ങൾ എന്നറിയപ്പെടുന്ന സയ്യിദവർകൾ, അല്ലാഹുവേ അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. സാദാത്തുക്കൾക്ക് മുഴുവനും നീ നൽകണേ അല്ലാ. ഞങ്ങളുടെ മജ്ലിസുകൾ ഇജാബത്തിന്റെ മജ്ലിസുകളാക്കണേ അല്ലാ. ഞങ്ങളെ ഖായിബാക്കല്ലേ അല്ലാ, ഇല്ലത്തിലാക്കല്ലേ അല്ലാ, ഖില്ലത്തിലാക്കല്ലേ അല്ലാ. മുത്തുനബിതങ്ങളെ പഠിക്കാൻ വേണ്ടി മാത്രം ഞങ്ങൾ തുടങ്ങി വെച്ച ത്വയ്ബ സെന്റർ ഉണ്ട്, അത് നീ വിജയിപ്പിച്ച് ആഖിറത്തിൽ മുത്തുനബിതങ്ങളുടെയൊക്കെ ഒരു വസീലയാക്കി ഞങ്ങൾക്ക് തരണേ അല്ലാ. ഞങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളെല്ലാം ഇജ്ജത്തോടെ നിലനിർത്തി തരണേ അല്ലാ. അതേതു കാലവും ഏറ്റെടുത്ത് നടത്താനുള്ള അനന്തരഗാമികളെ തരണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ ആലിമീങ്ങളാക്കണേ അല്ലാ, ഹാഫിളീങ്ങളാക്കണേ അല്ലാ, സ്വാലിഹാത്തുകളാക്കണേ അല്ലാ, ഭാര്യമാരെ സ്വാലിഹാത്തുകളാക്കണേ അല്ലാ, കുടുംബങ്ങളിൽ ഐശ്വര്യം നൽകണേ അല്ലാ. ഈ മജ്ലിസിലുള്ള ഓരോരുത്തരുടെയും കൽബിൽ എന്തെല്ലാം നല്ല നല്ല ഉദ്ദേശങ്ങളുണ്ടോ എല്ലാം നീ സഫലമാക്കണം അല്ലാ. اللهم اجعل التقوى زادنا وفي دينك اجتهادنا وإلى الخير مآلنا ومصيرنا وإلى الجنة معادنا ورجوعنا. اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها يا رب العالمين. اللهم بلغنا رمضان بلغنا رمضان بلغنا رمضان وفقنا فيه للصيام والقيام وتلاوة القرآن يا رب يا رحمن يا رب يا رحمن. صلى الله على نبينا وحبيبنا محمد عليه الصلاة والسلام وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. സഹോദരൻ.
എല്ലാവരും നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ല സംഭാവനകൾ മന്ത്രിച്ചിട്ട് പോയ തേനുണ്ട്, ഒരു 313 രൂപ തരുന്നവര് തന്നിട്ടത് വാങ്ങിക്കൊണ്ട് പോവാ. ലേലം ചെയ്യാം. ബാക്കി എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ല സംഭാവനകൾ ഈ മജ്‌ലിസിന് വേണ്ടി നൽകുക. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് 313 രൂപയ്ക്ക് തേന് വാങ്ങി കുറച്ച് 2, 4, 6, 8, 10 ഇൻഷാ അല്ലാഹ്? ആരാണ്? ആരാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ ഈ സംഭാവന ഇൻഷാ അല്ലാഹ്. ഇനി ആരാണ്? ഒരു 313 രൂപ തേൻ വാങ്ങാൻ പറ്റും. നല്ല അല്ലാത്തവരെല്ലാം വരിക, നമ്മളെ കൊണ്ട് കഴിയുന്ന സംഭാവന തരും ഇൻഷാ അല്ലാഹ്. ഉസ്താദ് ഈ ജമാഅത്തിന്റെ മാതൃകയിലായിട്ട് ഒരു സന്മാനം